You are watching 24 Prime Hours. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻകൗണ്ടർ ആരംഭിക്കുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന പ്രവണത സംസ്ഥാനത്ത് ഇന്നും തുടർന്നു. 24 ആളുകൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. പുതിയ രോഗികളെല്ലാം കേരളത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. 8 പേർക്ക് രോഗമുക്തി ഉണ്ടായി എന്നതാണ് ഇന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു വാർത്ത. രോഗവ്യാപനം തുടരുമ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കേരളം ശ്രദ്ധിക്കുന്നു. സ്വകാര്യ ബസ്സുകളും ഇന്ന് സർവീസ് ആരംഭിച്ചു. SSLC +2 പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. സർവകലാശാല പരീക്ഷകളും അടുത്ത മാസം ആദ്യവാരം തുടങ്ങുകയാണ്. രാജ്യത്ത് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുമ്പോഴും റെയിൽ വ്യോമ ഗതാഗതം പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. കോവിഡിനെതിരെ ജാഗ്രതയോടെ പ്രതിരോധം തീർക്കുന്നതിനൊപ്പം ജീവിതവും താളം വീണ്ടെടുക്കുകയാണ്. ഈ പുതിയ സാഹചര്യം വിലയിരുത്തുന്നു എൻകൗണ്ടറിൽ ഇന്ന്. ഇന്ന് എന്റെ അതിഥികളായി CPM നേതാവ് M. സ്വരാജ്, MLA, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, അമേരിക്കയിൽ നിന്നും ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പരമേശ്വരൻ ഹരി എന്നിവരാണ് അതിഥികൾ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം CPM നേതാവ് M. സ്വരാജ്, MLA പോകുന്നു. M. സ്വരാജ്, ഇന്നത്തെ നമ്പർ 24. ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമ്പർ കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇതൊക്കെ വെളിച്ചം വീശുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ്. ഈ നമ്പർ കാണുമ്പോൾ M. സ്വരാജിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ അങ്ങ് പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. നമ്മൾ കൂടുതൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ട സന്ദർഭമാണ്. പക്ഷേ അതോടൊപ്പം ഇന്നത്തെയോ അല്ലെങ്കിൽ ഇന്നലത്തെയോ ഒക്കെ ഈ സമീപ ദിവസങ്ങളിലെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം തീർച്ചയായും നമ്മുടെ ജാഗ്രതയിൽ ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല, അത് വർദ്ധിക്കുക തന്നെ വേണം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നതിൻ്റെയോ സ്ഥിതി സാമൂഹ്യ വ്യാപനത്തിലേക്ക് എത്തി എന്നതിൻ്റെയോ സൂചനയല്ല. അങ്ങനെ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം ഒരർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നും രാജ്യത്തിന് പുറത്തുനിന്നും കോവിഡ് ബാധിത മേഖലകളിൽ നിന്നും ഒക്കെയായി നമ്മുടെ സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ കുറേ പോസിറ്റീവ് കേസുകൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അവരെ നമ്മൾ പരിചരിച്ച് ചികിത്സിച്ച് ആരോഗ്യത്തിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. ഇന്നത്തെ 24 കേസ് നിങ്ങൾ നോക്കൂ, 24 കേരളത്തിന് പുറത്തുനിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. ഇവിടെ സമ്പർക്കത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേ സാമൂഹ്യ വ്യാപനം എന്ന് സംശയിക്കത്തക്ക തരത്തിലോ ഉള്ള ഒരു പോസിറ്റീവ് അല്ല. ഇന്നലത്തേത് നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഉയർന്ന സംഖ്യ തീർച്ചയായും നമ്മൾ അതീവ ജാഗ്രതയോടെ ഇരിക്കണം, അതിലൊരു അയവും പാടില്ല. അതോടൊപ്പം നമ്മൾ കൈവിട്ടു പോയെന്നോ ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട ഒരു സ്ഥിതി ഇപ്പോഴും ഇല്ല. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, ഈ രീതിയിലാണ് ഇത് വരിക എന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാലിലേക്ക് ഞാൻ വരുന്നു. ശ്രീ ജ്യോതികുമാർ, കേരളത്തിലിപ്പോൾ മിക്കവാറും സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോഴാണ് ഇന്നത്തെ കൂടുതൽ ആളുകളും വിദേശത്തു നിന്നും അല്ലെങ്കിൽ അന്യ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കാണ് COVID-19 പോസിറ്റീവ് ആയിരിക്കുന്നത്. 24 ആളുകൾക്ക്, അതിൽ 8 പേരിന്ന് രോഗമുക്തി നേടി എന്നുള്ളത് നമ്മളെ തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്നു. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ഒരു 14 പേരുണ്ട്, അല്ലാത്ത ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 10 ആളുകളുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഇവരെ കാര്യമായ ക്വാറന്റൈനിൽ വിധേയമാക്കുകയാണെങ്കിൽ സമ്പർക്കം എന്ന് പറയുന്ന അതിലൂടെ ഒരു രോഗമുണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കേരളം ഇത് കേരളത്തിൻ്റെ പോക്ക് കണ്ടാൽ നമുക്ക് പേടി തോന്നും. കാരണം ഇതെല്ലാം അവസാനിച്ചു, COVID-19 അധ്യായം അടഞ്ഞു എന്ന രീതിയിലാണ് പൊതുജീവിതം കാണുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നത്. കാര്യം നഗരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും ഒക്കെ തന്നെ മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പാലിക്കാൻ കൂടുതൽ ആൾക്കാരും തയ്യാറാകാത്ത ഒരു സാഹചര്യം വരുന്ന പോലെയുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്ത് കോവിഡിനെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരന്മാർ മടങ്ങി വന്നതിന് ശേഷം എണ്ണത്തിൽ വീണ്ടും പഴയതുപോലെ വർധനവ് വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പ്രതീക്ഷിച്ചതാണ്, അതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. ഒപ്പം നമ്മളിതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ പ്രമുഖന്മാർ പറയുമ്പോൾ ഇതിൻ്റെ ടെസ്റ്റുകളുടെ എണ്ണം
ടെസ്റ്റുകളുടെ എണ്ണം നമുക്കറിയാം. മാർച്ച് ആദ്യമൊക്കെ നമുക്ക് ശരാശരി 500 ടെസ്റ്റുകളായിരുന്നു ഈ മാർച്ച് പകുതിയോടുകൂടി ഇത് കോവിഡ് സ്ഥിരീകരിച്ചു തുടങ്ങി, സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിരുന്നത്. പിന്നീട് ഏപ്രിൽ അവസാനമായപ്പോഴത്തേക്കും അത് പ്രതിദിനം ഏകദേശം 800 ടെസ്റ്റുകളിലേക്ക് എത്തി. മെയ് ആദ്യവാരമായപ്പോഴേക്കാണ് ഇത് 1000 കടന്നത്. 1500 ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്ത് ആകപ്പെടെ 2 ദിവസം മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇതോടകം തന്നെ ഏകദേശം 78,000 അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമായി നമ്മുടെ സഹോദരന്മാർ മടങ്ങിയെത്തിയിട്ടുണ്ട്. അതിൽ 15,000 മാത്രമാണ് ഇതുവരെ പരിശോധന നടത്തിയിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന് ആരോഗ്യമേഖലയിൽ നിന്ന് ഒരു ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് സാഹചര്യമുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ പോലും അതിനുകൂടി തയ്യാറാകേണ്ടതുണ്ട്, തയ്യാറാകേണ്ടതില്ലേ എന്ന ഒരു ആശങ്ക പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. അപ്പോൾ നമ്മുടെ ആശങ്കകൾ ഇപ്പോൾ ക്വാറന്റൈനിൽ പോകണം, ഹൗസ് ക്വാറന്റൈനിൽ പോകണം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ടെസ്റ്റുകളുടെ എണ്ണം കൂടി ഇതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വർദ്ധിപ്പിക്കേണ്ടതാണ്. ഏതായാലും നമ്മുടെ സഹോദരന്മാർ അവർ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ മടങ്ങുന്നു. കുറച്ചൊക്കെ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ സഹായം നൽകി അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാർ ചിലവിൽ ഇതുവരെ ഒരാളെ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതും നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും വരുന്നവരെ സംബന്ധിച്ച് പരിചരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള ആ സൗകര്യം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഹൗസ് ക്വാറന്റൈനായാലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനായാലും അത് പോകേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ സംസ്ഥാനത്ത് ജനങ്ങളെ സംബന്ധിച്ച് ലിറ്ററസിയുടെ കാര്യത്തിലായാലും പൊതുവിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ പറയുന്നത് അനുസരിക്കുന്ന ശീലമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ ഇതിനോട് പരിപൂർണമായി സഹകരിക്കുന്നു. ആരോഗ്യരംഗത്തെ പ്രവർത്തകർ പറയുന്നതിനോട് പരിപൂർണമായി സഹകരിക്കുന്നു എന്നുള്ളതുകൊണ്ടുകൂടി തന്നെ നമുക്കിത് നിയന്ത്രിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു. ഞാൻ ശ്രീ ജ്യോതികുമാറിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞാൻ ഗോപാലകൃഷ്ണൻ വരുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ ഹരി പരമേശ്വരനിൽ കൊന്ന് പോവുകയാണ്. കാരണം അദ്ദേഹം ഡോക്ടർ പരമേശ്വരൻ അരി അദ്ദേഹം അമേരിക്കയിലെ ഡോക്ടറാണ്. അദ്ദേഹം ശരിക്കും അദ്ദേഹം രോഗികളുടെ നടുവിലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് പിടിച്ച് അരമണിക്കൂർ ഈ സംവാദത്തിലേക്ക് ഒരു പ്രൊഫഷണലിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് 2-3 ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങ് സ്വതന്ത്രനാക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്ന്, അങ്ങ് കേരളത്തിലെ ഒരു സ്ഥിതി കണ്ടു കാണും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെ ടെസ്റ്റുകളുടെ എണ്ണം കൂടുന്നു. ഇന്ന് 24 കേസ്. അതിൽ കൂടുതൽ ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തിയവരാണ്. അപ്പോൾ ഡോക്ടറെ ഒരു കണക്കുകൂട്ടലിൽ, കാരണം ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ കുറച്ച് ആൾക്കാരത് എൻജോയ് ചെയ്ത് തുടങ്ങി എന്നുള്ളതും നേരാണ്. കാരണം ഈ മാസ്ക് പൂർണ്ണമായി ധരിക്കണം, നമ്മൾ അടിയന്തിരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾക്ക് പൂർണ്ണമായി അവബോധമുണ്ടെങ്കിലും അതൊക്കെ ധരിക്കുന്നതിൽ അവർ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറുടെ നിരീക്ഷണം എങ്ങനെയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ കാര്യങ്ങൾ നോക്കുമ്പോൾ? സാർ, നമ്മൾ ഇപ്പൊ ഞാൻ കുറച്ചേ കേട്ടുള്ളൂ ഈ സംഭാഷണം. അതില് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. അതായത് നമുക്ക് വന്നിട്ടുള്ള കൂടുതൽ കേസുകളും വെളിയിൽ നിന്ന് വന്നവരോ അവരുമായി സമ്പർക്കം പുലർത്തിയവരോ ആണ്. അപ്പൊ അവിടുന്ന് തന്നെയാണ് കേസുകളുടെ പ്രഭാവം കേരളത്തിലേക്ക് വരുന്നത്. അത് നമ്മുടെ ക്വാറന്റൈനും നമ്മുടെ അതിന് മുന്ന് പരിപാടികളെല്ലാം വളരെ ശക്തമായി നടന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ നമുക്ക് ഇപ്പോഴും ഇത് ഇനി ഇത് പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ടെസ്റ്റുകൾ. ടെസ്റ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ടെസ്റ്റ് കൊണ്ട് 2 കാര്യം സാധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് കുറച്ചുപേരെങ്കിലും ടെസ്റ്റ് ചെയ്ത് ദുബായ് ഇന്നോ അബുദാബി ഇന്നോ ഒക്കെ വന്നിട്ട് 7 കഴിഞ്ഞു ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അവരെ നമുക്ക് തുറന്നുവിടാം. അപ്പം കുറച്ചുകൂടെ അവർക്ക് ജനങ്ങളുമായി ഇടപെടാം. അപ്പൊ ആളുകളെ നമ്മൾ പിടിച്ചുകെട്ടി നിർത്തുമ്പം ഇവർക്ക് വെളിയിൽ ഇറങ്ങാനുള്ള ആഗ്രഹം കൂടുന്നു. ഇവർ ഈ വന്ന കാര്യം വെളിയിൽ പറയുന്നില്ല, ഒളിച്ചും പതുങ്ങിയൊക്കെ ആൾക്കാരെ അകത്ത് വരുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ നമ്മൾ വരുന്നവർക്കെല്ലാം ടെസ്റ്റ് കുറെക്കൂടെ വ്യാപകമായി നടപ്പാക്കണം കഴിയാണ്. നമ്മുടെ ഈ വിഭവങ്ങൾ ഏറ്റവും കൂടുതൽ എങ്ങനെ വിനിയോഗിക്കണം എന്ന് ചോദിച്ചാൽ ടെസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ വെന്റിലേറ്ററോ ഈ ആളുകളെ ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടുന്നതിനേക്കാൾ നല്ലത് ടെസ്റ്റിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതാണ്. ഇപ്പൊ ടെസ്റ്റുകൾ ലോകമെമ്പാടും അവൈലബിൾ ആണ്. പല രാജ്യങ്ങളും ഇതിന് മോചനം നേടിയ രാജ്യങ്ങൾ അവർ ടെസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങൾ. അപ്പൊ നമ്മൾ ടെസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുക, വരുന്ന ആളുകളെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാനും ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഏറ്റവും വ്യാപകമായി നടത്തുക എന്നുള്ളതാണ് കേരളത്തിന് ഇനി നിന്ന് തോന്നുന്ന ഏറ്റവും ശാസ്ത്രീയമായ മാർഗം.
ഡോക്ടർ പരമേശ്വരൻ വാര്യർ, ഇനി കുറച്ച് കൂടുതൽ ആൾക്കാർ വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് വരാനുണ്ട്, പുറം അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ വിദേശ നാടുകളിൽ നിന്നൊക്കെ തന്നെ. അതുപോലെ ട്രെയിനുകൾ ഓടിത്തുടങ്ങുകയാണ്, പൊതുഗതാഗതം ജില്ലകൾക്ക് അകത്താണെങ്കിൽ പോലും ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പരീക്ഷകളൊക്കെ നടത്താൻ തീരുമാനിച്ച് 26-ാം തീയതി പരീക്ഷ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ജീവിതം ഇതുമായിട്ട് സമരസപ്പെട്ട് പോകാനുള്ള എല്ലാ രീതിയിലും ഒരുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് കാണുമ്പോൾ മാത്രമല്ല, കഴിഞ്ഞ 1-2 ദിവസങ്ങളായി എൻകൗണ്ടറിൽ പങ്കെടുക്കുമ്പോൾ IMA പോലെയുള്ള സംഘടന പ്രതിനിധീകരിച്ചു എന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്, ഇത് കുറച്ചുകൂടി നമ്പർ കൂടിയാലും നമ്മൾ അത്ഭുതപ്പെടരുത് എന്നാണ് ഡോക്ടറുടെ ഒരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ. അമേരിക്ക പോലെ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ആലോചിക്കുമ്പോൾ ഈ നമ്പർ കുറച്ചുകൂടി കൂടിയാലും അതിൽ കേരളം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? നമുക്ക് നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. രണ്ട് കാരണങ്ങളുണ്ടാകും. അപ്പൊ നമ്മൾ ഇത് പിടിച്ചു നിർത്താൻ പറ്റും എന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഒരു ടിപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ദിവസം 25 കേസ് വന്നു, 30 കേസ് വന്നു, 100 വന്നു, എന്നാലും കേരളം പോലെ ഒരു സ്ഥലത്തിന് അത് വിഷയമല്ല. 500 കേസ് വന്നാൽ പോലും നമുക്ക് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 500 പേരിൽ 50 പേര് സീരിയസ് ആവുകയാണ്. നമ്മുടെ ആശുപത്രികൾ നിറയാൻ തുടങ്ങി കോവിഡ് കേസുകളൊക്കെ ഉണ്ട്. ആശുപത്രി വരുന്ന ആളുകൾ ഗുരുതരാവസ്ഥയിലെത്തുന്നു. ആ ഗുരുതരാവസ്ഥയിൽ എത്തുന്ന രോഗികളുടെ സംഖ്യ കൂടി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത്. അതിലേക്ക് നമ്മൾ പോവാതിരിക്കണമെങ്കിൽ ഈ വരുന്ന കേസുകൾ ഒരു മലവെള്ള പ്രവാഹം പോലെ വരാതെ തുള്ളിത്തുള്ളിയായി വരുന്നതാണ് ഏറ്റവും നല്ലത്. 25 കേസ് ഒരു ദിവസം വന്നുകൊണ്ടോ 100 കേസ് ഒരു ദിവസം വന്നുകൊണ്ടോ കേരളത്തിൽ ഇത്രയും ആൾക്കാർ താമസിക്കുന്ന കേരളത്തിൽ അതൊരു അത് തികച്ചും നമ്മളൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ആരോഗ്യ രംഗം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത് നേരിടാനുള്ള കഴിവുകൾ കേരളത്തിനുണ്ട്. പക്ഷേ ഇത് അത് പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് ഈ ചെറിയ രോഗലക്ഷണങ്ങളോ ഉള്ളവരെയോ രോഗലക്ഷണമുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തിയവരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരാളുടെ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് അവർ ക്വാറന്റൈനിൽ ഇരിക്കാനും സന്നദ്ധരായിരിക്കും. എന്നാൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത ഒരാള് അവർ വിചാരിക്കും ഞാൻ വെളിയിറങ്ങി നടന്നാലും കുഴപ്പമില്ല, എനിക്കിത് ഇല്ലാന്ന് വരും. പിന്നെ ചില ആളുകൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പല ഡോക്ടർമാരും ഇപ്പൊ ഈ ആന്റിബോഡി ടെസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് ഇത് വന്നിട്ട് പോയതായിരിക്കും എന്ന് ഈ ഡോക്ടർമാരുടെ തന്നെ ധാരണയുണ്ട്. ഇന്നിപ്പം ഞാൻ ഈ പ്രോഗ്രാം വരുന്നത് 2 മിനിറ്റ് മുമ്പ് ഒരാളുമായിട്ട് സംസാരിച്ചുള്ളൂ. പുള്ളി ഇതുപോലെ ആന്റിബോഡി ടെസ്റ്റ് ചെയ്തു, ചിലപ്പോൾ പുള്ളിക്ക് ആന്റിബോഡി ഇല്ല. അതിന്റെ രസം അദ്ദേഹം സസെപ്റ്റബിൾ ആണ്, അദ്ദേഹത്തിന് അദ്ദേഹം വെളിയിറങ്ങി നടന്നാൽ പുള്ളിക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് കൊണ്ട് മാത്രമേ നമുക്ക് ശാസ്ത്രീയമായി ഇതിനെ നേരിടാൻ പറ്റുള്ളൂ. എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട് കേസുകൾ കൂടുന്നതിന്. പക്ഷേ ഒരേ ഒരു നല്ല കാര്യം, വെളിയിൽ നിന്ന് വന്നവർക്കാണ് ഇത് വരുന്നത്, ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്കാണ് വരുന്നത്, അതുകൊണ്ട് യങ്സ്റ്റേഴ്സിനാണ് വരുന്നത്. ഈ യുവാക്കൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അവർക്കും സീരിയസ് ആവുന്നില്ല എന്നുള്ളത് കൊണ്ടും അതുമാത്രമുള്ള സന്തോഷമുള്ള ഒരു കാര്യം. ഒരു ഒരു കാര്യം കൂടി ഡോക്ടർ, ഇപ്പൊ അമേരിക്കയിലെ സ്ഥിതി വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ എന്താണ് അവസ്ഥ? അമേരിക്കയിലെ സ്ഥിതി ഇവിടെ ഇപ്പൊ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പം ചില ഒരു ഒരു പാർട്ടി, ഇവിടെ 2 പാർട്ടികളാണ്, ഒരു പാർട്ടിക്ക് ഈ ശാസ്ത്രീയമായി ഇതിനെ ലോക്ക്ഡൌണിലൂടെ നേരിടുക എന്നുള്ള ഒരു സംവിധാനത്തിനോട് വിയോജിപ്പില്ല. അവരത് യൂറോപ്പിൽ ചെയ്യുന്ന കാര്യമാണ്, അമേരിക്കയിൽ അങ്ങനെ ചെയ്യൂല, അമേരിക്കയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യം ഞങ്ങൾ തടയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല സംസ്ഥാനങ്ങളും ആ അവരുടെ വഴിക്ക് പോയി. ഇപ്പൊ എന്റെ സംസ്ഥാനത്തിലാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ഇവിടുത്തെ കോടതി ഇടപെട്ടു, കോടതി ഇടപെട്ട് ഈ സഞ്ചാര സ്വാതന്ത്ര്യം ലോക്ക്ഡൌണിനെതിരെ സമർപ്പിച്ചു. അതിനാൽ ഞങ്ങളുടെ ആശുപത്രിയിൽ തന്നെ കേസുകൾ വളരെ കുറഞ്ഞു, ഒരു 20 പേര് മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു 2 ആഴ്ച മുമ്പ്. ഇപ്പൊ അത് 50-ന് മുകളിലായി കഴിഞ്ഞു, കേസുകളുടെ സംഖ്യ കൂടിക്കഴിഞ്ഞു. അപ്പോ പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരുപാട് പേർക്ക് വന്നു പോയതുകൊണ്ട് പുതിയതായി വരുന്ന കേസുകളുടെ സംഖ്യ ആദ്യം ഉണ്ടായിരുന്ന പോലെ ഒരു ദിവസം 500-1000 കേസും വരുന്നില്ല. ആ കേസുകളുടെ പുതിയ പുതിയ കേസുകളുടെ സംഖ്യ കുറഞ്ഞു തുടങ്ങി. ഓരോ ദിവസവും കൂടുന്ന കേസിന്റെ നമ്പർ കൂടുന്നതിന് പകരം ഇപ്പൊ ഏതാണ്ട് സ്റ്റെബിലൈസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ ഇവിടുത്തെ സിസ്റ്റത്തിന് അത് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇത് കൺട്രോളിലായി ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആയിട്ടില്ല. ഡോക്ടർ, എന്തായാലും കുറച്ച് നേരം തുടരാൻ പറ്റുന്നിടത്തോളം ഡോക്ടർ തുടരുക. ഞാൻ BJP നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്ക് പോകുന്നു. ബി ഗോപാലകൃഷ്ണൻ, ഇന്നത്തെ നമ്മുടെ നമ്പർ, നാളെ ചിലപ്പോൾ നമ്പർ ഇതിലും കൂടി എന്ന് വരാം, ചിലപ്പോൾ കുറഞ്ഞെന്ന് വരാം. എന്തായാലും നമ്മൾ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ കുറച്ചുകൂടി നമ്പർ കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത നമുക്ക് വേണം താനും. ശ്രീ ഗോപാലകൃഷ്ണൻ, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയുടെ അല്ലെങ്കിൽ ശ്രദ്ധയുടെ ഉത്കണ്ഠയുടെ പ്രവൃത്തിയുടെ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് പ്രവാസികൾ വരുന്നത് മാത്രമല്ല, അന്യനാട്ടിലെ മറുനാടൻ മലയാളികൾ വരുന്നതും മാത്രമല്ല, പ്രത്യേകിച്ച് കാലവർഷം ആരംഭിക്കുകയാണ്. കാലവർഷം ആരംഭിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഈ ചാനലിൽ തന്നെ സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഷട്ടറുകൾ തുറക്കേണ്ടി വരും, കാരണം വൈദ്യുതിയുടെ ഉപയോഗം വളരെ കുറഞ്ഞിരിക്കുന്നു.
ഇപ്പം തന്നെ മന്ത്രി വൈദ്യുതി മന്ത്രി അദ്ദേഹം സൂചിപ്പിച്ചു ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. സ്വാഭാവികമായി ഷട്ടർ തുറക്കേണ്ടി വരും. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കൂടായികയില്ല, ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആളുകളെ മാറ്റേണ്ടി വരും. ആളുകളെ മാറ്റുമ്പം അവർക്ക് പല സ്ഥലങ്ങളിലും ഒരുമിച്ച് താമസിക്കേണ്ടി വരും. അവിടെ ക്വാറൻ്റൈനുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും. ഇത് വളരെ ഗൗരവമായി കാണേണ്ട, ഞാനതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഉത്കണ്ഠ, ശ്രദ്ധ, പ്രവൃത്തി. ഇവിടെ ഉത്കണ്ഠ നമുക്കുണ്ട്, പക്ഷേ ശ്രദ്ധയും പ്രവൃത്തിയും പൂർണ്ണമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഒരു വാർത്ത ഞാൻ വായിച്ചു. ജമ്മു കാശ്മീരിൽ വെളിയിൽ നിന്ന് വരുന്ന, ജമ്മു കാശ്മീരിലേക്ക് വരുന്ന എല്ലാവരെയും 100% ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമാണ് അവർ ക്വാറൻ്റൈനിൽ നിന്ന് വിടുന്നത്. ആ രീതിയിലുള്ള ഒരു ടെസ്റ്റ് സംവിധാനം നമ്മൾ നടത്തുന്നുണ്ടോ? നമുക്കറിയാം, ചെന്നൈയെപ്പോലെയോ അഹമ്മദാബാദിനെ പോലെയോ ബോംബെയെപ്പോലെയോ അങ്ങനെ ജനസാന്ദ്രതയുള്ള അത്ര ഒരു തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു മെട്രോ ടൗൺ നമ്മുടെ കേരളത്തിലില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ കുറവ് കൊണ്ടോ നമുക്ക് ഉത്കണ്ഠ കൂടാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ SSLC പരീക്ഷയുടെ കാര്യം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. ഇത്തരം ചില കാര്യങ്ങൾ നമ്മളിൽ കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്പർ കൂടാതിരിക്കട്ടെ, തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രതിപ്രവർത്തനം എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നടത്തണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ പ്രവൃത്തിയുടെ കാര്യത്തിലും ശ്രദ്ധയുടെ കാര്യത്തിലും കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനിലേക്ക് വരാം. ഇനി ഞാൻ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് റഷീൽ, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും നിയമസഭാ അംഗം ശ്രീ എം സ്വരാജിലേക്ക് പോകുന്നു. ശ്രീ എം സ്വരാജ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധക്കുറവുണ്ടോ എന്നൊരു സംശയമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഒരുപക്ഷെ സർക്കാർ സംവിധാനത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വരാജിൻ്റെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, നമ്മൾ അസാധാരണമായ ഒരു സാഹചര്യത്തെ നേരിടുകയാണ്. മുൻപരിചയമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്, ലോകം മുഴുവൻ അങ്ങനെയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി പരമാവധി ശാസ്ത്രീയമായും പ്രായോഗികമായും ഈ പ്രശ്നത്തെ നമ്മൾ നേരിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നേരിടുന്നതിനിടയിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ദാ ഇങ്ങനൊരു കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും ചിലപ്പോൾ. ഞാനൊരു കുറവും ഇല്ല എന്നൊന്നും അവകാശപ്പെടുന്നില്ല. അത്തരം കുറവുകൾ പരിഹരിച്ചും തീരെ കുറവുകളില്ലാതെയും മുൻപോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഏതായിരുന്നാലും ആ ശ്രമം ലോകം മുഴുവൻ ഇപ്പോൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒരു മാതൃകയായി സ്വീകരിക്കുകയും ഗവേഷണ വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനം, നമ്മൾ ഈ ഭീഷണിയെ മുറിച്ച് കടന്നിട്ടൊന്നുമില്ല, നമ്മളിതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മികവിൽ നമുക്ക് മുൻപോട്ട് പോയാൽ അപകടരഹിതമായി നമുക്ക് ലക്ഷ്യത്തിലെത്താനാവുമെന്ന ശുഭപ്രതീക്ഷയാണുള്ളത്. എം സ്വരാജ്, ഇനി വരുന്ന ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ കുറച്ചുകൂടെ രൂക്ഷമാകും എന്നാണ് പ്രൊഫഷണലുകളൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏത് കാര്യത്തിലായിരിക്കും കോവിഡുമായി പരിഗണിക്കുമ്പോൾ? ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടൊരു കാര്യത്തോടു കൂടി ഒന്ന് പ്രതികരിച്ചോട്ടെ. പറഞ്ഞോളൂ. ഇവിടെ അഭിപ്രായം ഉയർന്നു ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം, അതുപോലെ മുഴുവൻ പേരെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ നമ്മളതിൽ സ്വീകരിക്കുന്ന ഒരു പോളിസി ഈ രംഗത്തെ വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്ത് അവരുടെ നിർദ്ദേശമനുസരിച്ച് ലോകത്തിൻ്റെ അനുഭവങ്ങൾ കൂടി മുൻപിൽ വെച്ചിട്ടൊരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഒപ്പം നമ്മുടെ സവിശേഷതകളും നമ്മുടെ പരിമിതികളും നമ്മുടെ സാധ്യതകളും അവലംബിച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുക എന്ന ഒരു രീതിയല്ല ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത്. ഇവിടെ രോഗലക്ഷണമുള്ളവരെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇപ്പോൾ വിദേശത്ത് നിന്ന് ഒരാൾ ഇവിടെ വന്നു, ഉടനെ തന്നെ ടെസ്റ്റിന് വിധേയനാക്കിയാൽ, ഞാൻ ഈ രംഗത്തെ ഒരു വിദഗ്ധനല്ല, ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ചും ചർച്ച ചെയ്തും അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും ഉള്ള എൻ്റെ അറിവ് മാത്രമാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ടെസ്റ്റിൽ ഇത് കണ്ടെത്തിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും രോഗലക്ഷണങ്ങൾ കാണാൻ ദിവസങ്ങളെടുക്കും. 14 ദിവസം ക്വാറൻ്റൈനിൽ പാർപ്പിക്കണം എന്നതാണ് പൊതുവായി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ സമീപനം. കേന്ദ്ര ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 14 ദിവസം ക്വാറൻ്റൈനിൽ ഇരുന്ന് കഴിഞ്ഞാലും അത് കഴിഞ്ഞ് അവരെ അങ്ങ് തുറന്നു വിടുകയല്ല ചെയ്യുന്നത്. അവർ പിന്നെയും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തന്നെയാണ് ശ്രദ്ധിച്ചാണ് മുൻപോട്ട് പോകുന്നത്. രോഗലക്ഷണങ്ങളുള്ളവരെ മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം, ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റുകൾ അത്രമാത്രം സുലഭമല്ല. ലക്ഷക്കണക്കിന് കിറ്റുകൾ നമുക്കിവിടെ സ്റ്റോക്കില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ആളുകളെ മുഴുവൻ ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയാൽ, അല്ലെങ്കിൽ വിദേശത്തു നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ വരുന്നവരെ മുഴുവൻ ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയാൽ അതിനുമാത്രമുള്ള കിറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആവില്ല. അതിൻ്റെ ഉപയോഗവും സൂക്ഷിച്ചും കരുതലോടെയുമാണ് വേണ്ടത്. ഇതുവരെ
ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം 2 മാസമായല്ലോ. ഈ 2 മാസമായി നമ്മൾ പിന്തുടരുന്ന ഒരു രീതിശാസ്ത്രം, ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, ഈ പുറത്തുനിന്ന് വരുന്നവർ ഇങ്ങനെയുള്ളവരെല്ലാം ക്വാറന്റൈനിൽ പാർപ്പിക്കുക, കർശനമായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ലക്ഷണങ്ങൾ ഉള്ളവരെ തീർച്ചയായും ടെസ്റ്റിന് വിധേയമാക്കുക, പോസിറ്റീവ് ആകുന്നവരെ നമ്മൾ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുക എന്നതാണ്. ആ രീതിയിൽ മുൻപോട്ട് പോയിട്ടാണ് നാം ഇത്രയും നേട്ടമുണ്ടാക്കിയത്. ലോകത്തെ മുഴുവൻ പിന്നിലാക്കാൻ നമുക്ക് കഴിഞ്ഞത് അങ്ങനെയാണ്. അതേസമയം ഉള്ള കിറ്റുകൾ മുഴുവൻ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്കതിൽ ദൗർലഭ്യം വരും. പിന്നീട് ലക്ഷണമുള്ളവരെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരും. പ്രവാസികളായി തന്നെ ഇങ്ങോട്ട് ഈ ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. അപ്പോൾ ഇത് കരുതലോടെ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവൂ. അതാണ് പൊതുവെ ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാൻ. ഞാൻ സ്വരാജിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതായത് ഒരു ഒരു കേരളത്തിൽ നമുക്ക് ഒരുപക്ഷെ ഈ റാൻഡം ടെസ്റ്റ് നടത്തിയപ്പോൾ തന്നെ ഒരാൾക്ക് തലസ്ഥാന നഗരിയിലാണെന്ന് തോന്നുന്നു കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചു. അപ്പോൾ ഡോക്ടർ പരമേശ്വരൻ ഹരി എപ്പോഴും പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ തന്നെയാണ് രോഗികളുടെ വ്യാപനം, രോഗത്തിൻ്റെ വ്യാപനം എത്രമാത്രം കേരളത്തിലുണ്ടെന്ന് അറിയാൻ കഴിയും. അതേസമയം ശ്രീ എം സ്വരാജ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. നമുക്ക് വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മളെല്ലാം എടുത്ത് ആദ്യമേ തന്നെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടം തിരിഞ്ഞു പോകും കുറച്ച് കഴിയുമ്പോൾ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അല്ല, അങ്ങ് പറഞ്ഞു വരുന്നത് വിത്തെടുത്ത് കുത്താൻ പാടില്ല എന്നാണ്. മേലിലെ ലേഖ ഭാഷ നമ്മൾ കടമെടുത്താൽ, മേലിലെ ലേഖ ഭാഷ കടമെടുത്താൽ പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ വിത്തെടുത്ത് കുത്തണമെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ വിത്ത് സുലഭമാണ്, വിത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ടെസ്റ്റ് നടത്താനുള്ള കിറ്റുകൾ ഇപ്പോൾ സുലഭമാണ് മാർക്കറ്റിൽ അഥവാ ആരോഗ്യരംഗത്ത് എന്നുള്ളത് വസ്തുതയാണ്. ആദ്യം നമുക്ക് വളരെ ദൗർലഭ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് പരിഹരിക്കുവാൻ വേണ്ടി പല ഭാഗത്തും, സർക്കാരിൻ്റെ ഭാഗത്തും, അതുപോലെ ശ്രീ ശശി തരൂരിൻ്റെ ഭാഗത്തും ഒക്കെ, ശശി തരൂരാണല്ലോ ആദ്യം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ ടെസ്റ്റ് നടത്താനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനുള്ള കിറ്റുകൾ ഇപ്പോൾ ആവശ്യമാണ്, ആവശ്യത്തിന് ലഭ്യമാണ്. ഒന്ന്, രണ്ട്, ഇതിനപ്പുറം നമ്മൾ ഈ ഇന്നിപ്പോൾ പിന്നെ വളരെ പരമപ്രധാനമായ ഒരു വിഷയം വന്നിട്ടുണ്ടല്ലോ, സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് സർക്കാർ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിനാണ് ആ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ഈ സ്പ്രിംഗ്ലറിൻ്റെ റോൾ എന്തായിരുന്നു, എങ്ങനെയാണ് ഡേറ്റ അനലൈസ് ചെയ്തിട്ടുള്ളത്, ആരെയൊക്കെയാണ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്, ഈ നമ്മൾ ഈ എന്താ പറയുന്നത് രോഗലക്ഷണമുള്ളവരെ മാത്രം ടെസ്റ്റ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഡേറ്റ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ പിന്നെ ഏകദേശം 500,000 പേരുടെ ഡേറ്റ അന്ന് കോടതിയിൽ ഈ കേസ് വരുന്ന ദിവസം, കഴിഞ്ഞ മാസം 22-ാം തീയതി മറ്റോ കേസ് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് 500,000 പേരുടെ ഡേറ്റാസ് അവരുടെ കയ്യിൽ കിട്ടിയെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫെസിലിറ്റി നമ്മൾ ഈ ലോകത്ത് ഉള്ളതിൽ ഏറ്റവും നല്ല ഡേറ്റ അനാലിസിസ് വിദഗ്ധന്മാരുടെ സേവനമൊക്കെ ഉപയോഗിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെറ്റ് റിസൾട്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ പിൻബലത്തോടു കൂടി ആർക്കൊക്കെ ടെസ്റ്റ് നടത്തി. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ പോത്തൻകോട് ഉൾപ്പെടെ വന്നിട്ടുള്ളത് ഈ റാൻഡം ചെക്കിൽ കിട്ടിയ പിന്നെ പോസിറ്റീവ് റിസൾട്ടുകളാണ്. അപ്പോൾ പിന്നെ ഒരു ഭാഗത്ത് കിറ്റ് അവൈലബിൾ ആണ് എന്നുള്ളത് വസ്തുത, മറ്റൊന്ന് വിദേശത്ത് നിന്ന് വരുന്നവരെ സംബന്ധിച്ച് സ്വാഭാവികമായി നമുക്കറിയാം അവിടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവർ പോലും ഒരു മുറിയിൽ കോവിഡ് ഉള്ളവരും പോസിറ്റീവ് ആയിട്ടുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരേ റൂമിൽ തന്നെ താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ സഹോദരന്മാർ മടങ്ങി വന്നപ്പോൾ പലർക്കും ടെസ്റ്റ് നടത്തിയപ്പോൾ പിന്നെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്നവരെ സംബന്ധിച്ച്, അവരോടൊപ്പം ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച് ഒക്കെ ഈ മിനിമം വിദേശത്തു നിന്ന് വരുന്നവരെ സംബന്ധിച്ചെങ്കിലും ഇപ്പോൾ അന്ന് ടെസ്റ്റ് നടത്തിയാൽ കഴിയുമോ എന്നല്ല, പോട്ടെ ഹൗസ് ക്വാറന്റൈൻ കഴിയുന്ന സമയത്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്താമല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം വൈറസ് ഇല്ലായിരുന്നു, ഹൗസ് ക്വാറന്റൈൻ കഴിഞ്ഞ് അവർ പോകുമ്പോൾ അവർക്ക് രോഗമില്ലാതെ സ്ഥിരീകരിക്കുമ്പോൾ അത് പിന്നെ ഒന്നുകൂടി ഉറപ്പുവരുത്താൻ അത്തരത്തിലൊരു ടെസ്റ്റ് നടത്താമല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത്, ഞാനതാ കണക്ക് പറഞ്ഞത്, 78,000 പേർ ഇപ്പോൾ വിദേശത്ത് നിന്നും അതുപോലെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്. അതിൽ 15,000 പേർക്ക് മാത്രമാണ് ഇതോടൊപ്പം ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. അതിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞതുകൊണ്ട് വരുന്ന ദിവസം അവർക്ക് വൈറസ് പോസിറ്റീവ് അല്ലെങ്കിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞതുകൊണ്ടും വരണമെന്നില്ല. കാരണം ഇവിടെ വിദേശത്തുനിന്ന് വന്നവരെ സംബന്ധിച്ച് എത്രയോ ദിവസം കഴിഞ്ഞതിന് ശേഷം, ഈ ഹൗസ് ക്വാറന്റൈൻ്റെ പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷവും, നമ്മൾ ആദ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് ശേഷം അതിന് മുമ്പ് വന്നവർ, എത്രയോ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളവർക്കും ഇവിടെ പിന്നീട് കോവിഡ് പോസിറ്റീവ് എന്ന് കണ്ടിട്ടുണ്ട് ടെസ്റ്റുകളിൽ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളെ സംബന്ധിച്ച് ആരോഗ്യരംഗത്തെ പ്രമുഖരായിട്ടുള്ളവർ പറയുന്നത്, IMA ഉൾപ്പെടെ അതുപോലെ ഇതിൻ്റെ മേഖലയിലുള്ളവർ ഇപ്പോഴും അവകാശപ്പെടുന്നത് കൂടുതൽ ടെസ്റ്റ് നടത്തണമെന്നാണ്. അക്കാര്യത്തിൽ ഒരു അമാന്തം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റായിട്ടാരും കാണേണ്ടതില്ല. അത് പ്രതിപക്ഷത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ പിന്നെ എല്ലാം പെർഫെക്റ്റ് അല്ല എന്ന് ഒരു പ്രതിനിധി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാം പെർഫെക്റ്റ് ആകണമെന്നില്ല. പക്ഷേ
തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ജനാധിപത്യം പൂത്തുലയുന്നത്. ആ ജനാധിപത്യമാണ് ഏറ്റവും ജനാധിപത്യപരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക സ്വാഭാവികമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് തയ്യാറാകേണ്ടതുണ്ട്. അത് പരീക്ഷയുടെ കാര്യത്തിലായാലും ശരി തന്നെ, സ്പ്രിംഗ്ലറിന്റെ കാര്യത്തിലായാലും ശരി തന്നെ, അത്തരത്തിൽ വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ജനാധിപത്യം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ പരമേശ്വരൻ അരി, താങ്കളോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് എൻ്റെ മകള് ശരിക്കും സിംഗപ്പൂരിലാണ്. ഇതുപോലെ കേരളത്തിൽ പല ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ മരുന്നിൻ്റെ ഗവേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത്. എന്നാൽ ഈ ഒരു മരുന്ന് ഗവേഷണത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് അമേരിക്ക പോലെ രാഷ്ട്രങ്ങളിൽ? അത് ശാസ്ത്രീയമായ രണ്ട് രീതിയിൽ ഞാനത് പറഞ്ഞു. ഒന്ന് മരുന്ന്, രണ്ട് വാക്സിൻ. ആദ്യത്തെ നമ്മളിപ്പോ ഈ പല വിദഗ്ധരും ഇപ്പോ പറയുന്നത് വാക്സിൻ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് മോചനം നേടൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വാക്സിനെ കുറിച്ചും പറയേണ്ടിയിരിക്കും. ആദ്യം മരുന്നിനെ കുറിച്ച് പറയാം. അപ്പൊ ആദ്യം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഇതിനുവേണ്ടി അപ്രൂവ് ചെയ്ത മരുന്ന് എന്ന് പറയുന്നത് റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്നാണ്. അത് ആ മരുന്ന് ഈ വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷൻ, വൈറസിന്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്നതിനെ തടയുന്ന മരുന്നാണ്. എന്നാൽ ഈ വൈറസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈറസ് ബാധിക്കുന്ന കൂടുതൽ പേർക്കും രോഗലക്ഷണങ്ങളില്ല. രണ്ടാമത് കുറച്ചു പേർക്ക് വളരെ ചെറിയ തോതിലുള്ള രോഗലക്ഷണങ്ങൾ വരുന്നു, അത് കഴിഞ്ഞ് അവർ തന്നെ തന്നെ രക്ഷപ്പെടുന്നു. വളരെ കുറച്ചൊരു സംഖ്യ, 10% താഴെയുള്ള ആളുകൾക്ക് മാത്രം മൂർച്ഛന്നെ അവർക്ക് എത്തുന്നു. അതിലും ഒരു കുറഞ്ഞ ശതമാനത്തിലുള്ള ആൾക്കാർ ഇതുകൊണ്ട് മരണപ്പെടുന്നു. അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ വൈറസിന്റെ വർദ്ധനവ് മാത്രമല്ല മരണകാരണം. ഈ മരണകാരണം വൈറസിന്റെ വർദ്ധനയോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വൈറസിനെതിരെ നടത്തുന്ന പ്രവർത്തികൾ നമുക്ക് തന്നെ തിരിച്ചടിക്കുകയാണ്. അത് നമ്മുടെ പഴയ നാട്ടിൽ പണ്ടത്തെ ആൾക്കാർ പറയും, മുറക്കു വിളിക്കുക. അത് ഒരു രോഗം വന്നിട്ട് കുറച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അവർ വീണ്ടും മൂർഖനാവസ്ഥയിലെത്തുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയിലാണ് ആൾക്കാർ മൂർഖനാവസ്ഥയിലെത്തുന്നത്. നമ്മൾ ഈ രോഗലക്ഷണമുള്ളവരെ മാത്രം ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലോകമെമ്പാടും അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് നമ്മൾ രോഗലക്ഷണം ഇല്ലാത്തവർ ആരാണ്, അവരാണ് വെളിയിൽ നടന്ന് സ്പ്രെഡ് ചെയ്യണമെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് വ്യാപകമാക്കണം എന്നുള്ളതിന്റെ ശാസ്ത്രീയ വശം. അപ്പൊ വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകൾ ആദ്യമായിട്ട് വന്നത് രംഡെസിവിർ. അത് വൈറസിന്റെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള വളർച്ചയെ തടയും. അത് ആദ്യത്തെ ആഴ്ച വരുന്നവർക്ക് പ്രയോജനപ്പെടും. പിന്നെ നമ്മൾ ഈ വൈറസിനല്ല, നമ്മളിപ്പോ മലേറിയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അതുപോലത്തെ മരുന്നുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഇപ്പോഴത്തെ എവിഡൻസ് അനുസരിച്ച് 8-9 സ്റ്റഡി നടന്നു കഴിഞ്ഞു അതിന് വലിയൊരു റോൾ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ചില ആളുകൾ, ഏറ്റവും പ്രധാനമായി പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെ പലരും അതിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗ പ്രതിരോധ ശേഷി ഈ വൈറസിനെതിരെ പ്രഹരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജ് കാരണം ആൾക്കാർ മരിക്കുന്നു. അതുകൊണ്ട് ഈ രോഗ പ്രതിരോധ ശേഷിയെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യിക്കുക, അതിനുവേണ്ടിയുള്ള മരുന്നുകളുണ്ട്. അത് പല മരുന്നുകളും ലോകത്ത് പല രാജ്യങ്ങളിലും പ്രയോഗിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മരുന്ന് ടോസിലിസുമാബ് അഥവാ ആക്ടെമർ, അത് നമ്മൾ ഈ ആർത്രൈറ്റിസ് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ആ മരുന്ന് പല രാജ്യങ്ങളിൽ ഉപയോഗിച്ചു കഴിഞ്ഞു, അത് കാരണം പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ രോഗം മൂർഖനാവസ്ഥയിലെത്തുന്ന ആളുകളെ എങ്ങനെ പരിചരിക്കണം എന്നുള്ളതിൽ നമ്മുടെ വിജ്ഞാനം വളരെ കൂടിക്കഴിഞ്ഞു. അമേരിക്കയിൽ തന്നെ ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരുന്ന ആശുപത്രികളിൽ ഇപ്പോൾ മരണസംഖ്യ കുറഞ്ഞു തുടങ്ങി. അതിന്റെ കാരണം നമ്മളിപ്പോൾ ഇതിനെ എങ്ങനെ പരിചരിക്കണം എന്ന് മനസ്സിലായി. പിന്നെ അവസാനമായിട്ട് പറയുന്നത് ഈ വെന്റിലേറ്റർ പെട്ടെന്ന് ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു ഇതുപോലുള്ള ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾക്ക് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ പർട്ടിക്കുലർ കോവിഡ് രോഗത്തിന് അങ്ങനെ വെന്റിലേറ്റർ ഉടനെ ഉപയോഗിക്കുന്നത് വേണ്ട എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ആൾക്കാരെ കമ്മ്യൂണിറ്റി കിടത്തി അവർക്ക് ഓക്സിജൻ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അത് തുടങ്ങിയതിന് ശേഷം തന്നെ ഒരുപാട് മരണത്തിന്റെ കുറയാൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വശം. മറുവശം വാക്സിൻ. വാക്സിൻ ഇപ്പോ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് നമുക്ക് 2-3 നല്ല ന്യൂസ് വന്നിട്ടുണ്ട്. ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ വൈറസിന്റെ ആ മുള്ള് പോലെ വൈറസിന് പുറപ്പെടുന്ന ഒരു സംഗതിയുണ്ട്, സ്പൈക്ക് എന്ന് പറയും. ആ മുള്ള് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഘടിപ്പിക്കുമ്പോഴാണ് വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ ആ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. ആ മുള്ളിനെതിരെയുള്ള ഒരു പ്രതിരോധ ആന്റിബോഡിയാണ് വൈറസ് നമ്മൾ വാക്സിൻ കൊണ്ടുണ്ടാക്കുന്നത്. അപ്പൊ അതിന് മൊഡേണ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു കമ്പനി 8 ആൾക്കാരിൽ ഈ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഒരു ജനറ്റിക് പ്രോഗ്രാം, അതാണ് അവരുടെ വാക്സിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ പഠിപ്പിക്കുകയാണ് ഈ മുള്ളിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടാക്കുക. അപ്പോൾ അത് 8 പേരിൽ പ്രയോഗിച്ചു. അവർക്ക് ആർക്കും രോഗം ഉണ്ടായില്ല. അവരുടെ ശരീരത്തിൽ ഇതിനെതിരെയുള്ള ആന്റിബോഡി അവർക്ക് ബ്ലഡിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇത്രയും കണ്ടപ്പോൾ തന്നെ ആൾക്കാരെല്ലാം വളരെ സന്തുഷ്ടിരിക്കുകയാണ്. ഇത് വാക്സിനായി വരാൻ കുറഞ്ഞത് 6 മാസം 12 മാസങ്ങളിൽ എടുക്കും. ഓക്കെ ഡോക്ടർ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ഇനി
നമ്മുടെ ഈ സംവാദത്തിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ആഷിലൂടെ ചേരുന്നു. അദ്ദേഹത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെ അഭിപ്രായം കൂടി ഞാൻ ഈ കാര്യത്തിൽ എടുക്കുകയാണ്. ഒരു ശ്രദ്ധക്കുറവുണ്ട് എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള സംഭവം എന്താണ്? കാരണം വളരെ ശ്രദ്ധയോടെ കേരളം ഇത് കൈകാര്യം ചെയ്യുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് കൂടി പറയുന്നത്. കാര്യം ആശങ്കയുണ്ട്, വരും ദിവസങ്ങളിൽ സിറ്റുവേഷൻ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട്, കൂടുതൽ കോവിഡ് വ്യാപനം കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്പർ കൂടാം എന്നൊക്കെ തന്നെ ശൈലജ ടീച്ചർ പറയുകയുണ്ടായി. ശ്രദ്ധക്കുറവ് എന്ന് ഗോപാലകൃഷ്ണൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചല്ലോ, ഒന്ന് ഉത്കണ്ഠയും ശ്രദ്ധയും പ്രവൃത്തിയും. പ്രവൃത്തി ഒരു വിഷയത്തിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധ കൂടുക. സർക്കാരിൻ്റെ ശ്രദ്ധ സ്വാഭാവികമായും കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ അതിനെ ഏത് കാരണവശാലും പിടിച്ചെടുക്കണം എന്ന രീതിയിൽ, പിടിച്ചു കെട്ടണം എന്ന രീതിയിലുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു. പിന്നീട് കോവിഡ് ദുരന്തത്തിൽ എങ്ങനെ പാർട്ടിക്ക് ലാഭമുണ്ടാക്കാം, എങ്ങനെ സർക്കാരിന് ലാഭമുണ്ടാക്കാം എന്ന ചിന്തയിലേക്ക് ശ്രദ്ധ മാറി, പ്രവൃത്തി മാറി. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി, ആരോഗ്യമന്ത്രി, ഇന്നലെ ഞാനും ആരോഗ്യമന്ത്രിയും തമ്മിലൊരു ചാനലിൽ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് എല്ലാ തരത്തിലും സഹായിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഈ മുന്നേറുന്നത്, ഞങ്ങളെല്ലാ സംസ്ഥാനത്തോടും സംസാരിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നു. നോക്കൂ, നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ അവസ്ഥ എന്താ? 72% മഹാരാഷ്ട്രയിൽ രോഗലക്ഷണം ഇല്ലാത്തവർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതനുസരിച്ച് പണ്ട് നമുക്ക് കിറ്റ് ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ അവസ്ഥ മാറി. കിറ്റുകൾ ഇറക്കുമതി ചെയ്തിരുന്ന നാട്ടിൽ ഇന്ന് കിറ്റുകൾ കയറ്റുമതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. മറുഭാഗം, ശ്രദ്ധ മാറി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്പ്രിംഗ്ലറിൻ്റെ വിഷയം വന്നു. സ്പ്രിംഗ്ലറിൻ്റെ വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കൊറോണയെ പിടിച്ചു കെട്ടാൻ സ്പ്രിംഗ്ലർ വേണം. ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് അനുസരിച്ച് സ്പ്രിംഗ്ലർ വേണ്ടാന്നാണ്. അപ്പോൾ കൊറോണയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങിയോ, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ പ്രതിരോധ പ്രവർത്തനം നമ്മൾ കുറച്ചോ? ഇതൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, ശ്രീ ഗോപാലകൃഷ്ണൻ ചിലപ്പോൾ ഈ സ്പ്രിംഗ്ലർ വിവാദത്തിൽ പെട്ടതുകൊണ്ട് അവരുടെ സേവനം ഇനി ഉപയോഗിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതാണെങ്കിലും, കാരണം അതിനകത്ത് എം സ്വരാജിനോട് ചോദിച്ചാലേ അതിൻ്റെ കാര്യം അറിയാൻ പറ്റൂ നമുക്ക്, എന്താണ് അങ്ങനെ ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ കാരണമെന്ന്? അല്ല, അത് സ്വാഭാവികമായിട്ടും അത് ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചത് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ആ നിഷ്കളങ്ക ചോദ്യം ഇത് മാത്രമാണ്, അതായത് പ്രതിരോധ പ്രവർത്തനം നടത്താൻ ദിവസങ്ങളോളം ചർച്ച ചെയ്തപ്പോൾ DYFA നേതാവ് റഹീം, അദ്ദേഹവും ഞാനും തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് ഇന്ത്യയിൽ ഒരു സംഘടനയും ഇല്ല, ഇന്ത്യയിൽ ഞാൻ CDT കാര്യം അന്ന് പറഞ്ഞതാ, അന്ന് എന്നോട് പറഞ്ഞു CDT കഴിയില്ല, ഇത് സ്പ്രിംഗ്ലർ അല്ലാതെ ഇതിൻ്റെ ആ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ഡാറ്റ അനലൈസ് ചെയ്യാൻ ഇത് കഴിയില്ല എന്ന് 100 പറഞ്ഞതാ, ആ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു പ്രതിരോധം സംഘടിപ്പിക്കണമെങ്കിൽ സ്പ്രിംഗ്ലർ വേണം. ഇപ്പോൾ സ്പ്രിംഗ്ലർ വേണ്ടാന്നാ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ആ പ്രതിരോധ പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങിയോ? അല്ല, സർവറ്റ മിനിറ്റും കൂടി ഞാൻ പറഞ്ഞു തീർക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആ ശ്രദ്ധയുടെ ഡീവിയേഷനാണ് ഞാൻ പറയുന്നത്. 8000 ഞാൻ ഒറ്റ മിനിറ്റിൽ തീർക്കാം സാർ. ആ ശ്രദ്ധയുടെ ഡീവിയേഷൻ സാറ് ചോദിച്ചതുകൊണ്ട് ഞാൻ 3 പറയണം. ഒരു കാര്യം കഴിഞ്ഞു. രണ്ടാമത്തത്, 8000 ആരോഗ്യ പ്രവർത്തകരെയാണ് സർക്കാർ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ 8000 ആരോഗ്യ പ്രവർത്തകരെ സർക്കാർ റിക്രൂട്ട് ചെയ്യേണ്ടത് സ്വാഭാവികമായും PSC വഴിക്കായിരുന്നു. പക്ഷേ PSC വഴിക്കല്ല. അപ്പോൾ PSC വഴിക്കല്ലാതെ വരുമ്പോൾ അതെങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്? ശ്രദ്ധ അതിലേക്ക് പോകുന്നു. മദ്യം ഓൺലൈനിലേക്കാണ് മദ്യം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ടെൻഡർ ഇല്ലാതെയാണ് ഓൺലൈൻ കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്നതാര ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് രഞ്ജിത് രാമചന്ദ്രൻ. അയാളുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇടതുപക്ഷമല്ലാതെ മറ്റൊന്നുമില്ല ഈ നാട്ടിൽ, പിണറായി വിജയൻ മാത്രമാണ് ഏറ്റവും മുഖ്യമനായി മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിനാണ് ടെൻഡർ ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയുടെ ഡീവിയേഷൻ, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയുടെ ഡീവിയേഷൻ ഈ രീതിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ കൊറോണയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ നാം ശ്രദ്ധക്കുറവ്
പ്രവൃത്തിയിലൂടെ വരുത്തുന്നുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ നമ്മുടെ ഈ ചർച്ചയിൽ ചേരുന്നു. ഡോക്ടർ അഷീൽ, താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ, അതായത് എനിക്കൊന്ന് ഡോക്ടർ പരമേശ്വരൻ അരി പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കാണുമല്ലോ, നമ്മുടെ നാട്ടിൽ കിറ്റുകൾക്ക് ക്ഷാമമുണ്ടോ? കാരണം ശ്രീ എം സ്വരാജ് എം എൽ എ പറയുകയായിരുന്നു, എനിക്ക് തോന്നുന്നു താങ്കളത് കേട്ടോന്നറിയില്ല, അതായത് നമ്മളിപ്പോൾ ലഭ്യമായ കിറ്റുകൾ ഉപയോഗിച്ച് കൂടുതൽ വ്യാപകമായ പരിശോധന നടത്തുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് എന്ന് നിർദ്ദോഷമായ ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. എന്താണ് കിറ്റുകളുടെ അവസ്ഥ, പരിശോധനയുടെ അവസ്ഥ? കാര്യം കൂടുതൽ കേസുകൾ പരിശോധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കേരളത്തിൽ ഈ വ്യാപനം എത്രമാത്രം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഡോക്ടർ അഷീൽ, നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ ടെസ്റ്റ് 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 എന്നോട് പറയുന്ന ആ ഒരു വെസ്റ്റേൺ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയിൽ ഒരു പറയാത്തൊരു കാര്യമുണ്ട്. അവിടെ കൃത്യമായ ഐസൊലേഷനോ എന്താ ക്വാറന്റൈനോ നടക്കാത്തടത്ത്, ഈ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ഇല്ലാത്തടത്താണ് ഈ ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ്. കാരണം സമൂഹത്തിൽ വ്യാപനം എത്രത്തോളം അറിയാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? കേരളം ചെയ്ത ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഐ സി എം ആർ അടക്കം പറഞ്ഞത് വളരെ മാതൃകാപരമായിട്ട് ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. പലരും എടുത്ത് പറഞ്ഞ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. എന്താണ് നമ്മൾ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ചെയ്തത്? ആദ്യം എക്സ്പോസ്ഡ് ആൾക്കാരിൽ, അതായത് നിരീക്ഷണത്തിലുള്ള രോഗലക്ഷണമുള്ളവരെ നോക്കി. പിന്നെ നീ അത് നോക്കുന്ന സമയത്ത് നമ്മളറിയുക, ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം ടെസ്റ്റിൻ്റെ 50% ടെസ്റ്റ് ആ സമയത്ത് കേരളത്തിലാണ് നടന്നിരുന്നത്. കാരണം നിരീക്ഷണത്തിലുള്ള രോഗലക്ഷണമുള്ളവർ, കാരണം ഒരു കാലത്ത് നമുക്ക് നിരീക്ഷണത്തിൽ 175,000 പേര് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്ത്, അത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞപ്പം നമ്മൾ നിരീക്ഷണത്തിലുള്ള എന്നാൽ രോഗലക്ഷണമില്ലാത്തവർ ടെസ്റ്റ് ചെയ്തു, പോത്തനക്കോടും കണ്ണൂരൊക്കെ ചെയ്ത പോലെ സ്പെസിഫിക് ടാർഗറ്റഡായിട്ട്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മൂന്നാമത് നമ്മൾ ചെയ്തു, അപ്പോൾ സമൂഹത്തിൽ എവിടെയെങ്കിലും വ്യാപനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്ക് കുറക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ സെന്റിനൽ സർവൈലൻസ് ആരംഭിച്ചു. ഓരോ ആഴ്ചയിലും 3 ദിവസം, അതായത് ഇടപെട്ട ദിവസങ്ങളിൽ 300 സാമ്പിൾ റാൻഡമായിട്ട് പ്രത്യേകിച്ച് ഹെൽത്ത് റിസ്ക് കൂടുതലുള്ളവർക്ക് എടുത്തു. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് 5,000+ ടെസ്റ്റുകൾ ചെയ്തപ്പം വെറും 4 ടെസ്റ്റ് മാത്രമേ പോസിറ്റീവ് ആയത്. എന്നിട്ടും നമ്മൾ ഓഗ്മെന്റഡ് സാമ്പിളിംഗ് പറഞ്ഞിട്ട് ഒരു ദിവസം ഒറ്റയടിക്ക് സാമ്പിളിംഗ് എടുക്കുന്ന 3,000 സാമ്പിളിംഗ് എടുക്കുന്ന ഒരു പരിപാടി ചെയ്തു. അതിനാണ് ഓഗ്മെന്റഡ് സാമ്പിളിംഗ് എന്ന് പറയുക. ഈ കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട്, ഒരിക്കൽ ശശി തരൂർ സാറ് പറഞ്ഞു, വളരെ കൃത്യമായിട്ട് കേരളം നടക്കിയ പ്രയോറിറ്റൈസേഷനും ടാർഗറ്റഡ് ഈ സ്ട്രാറ്റജി എന്താണെന്നല്ല. കാരണം ഈ ടാർഗറ്റഡ് സ്ട്രാറ്റജിയാണ് നമ്മൾ വിജയിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം, പലപ്പോഴും പറയുമ്പോൾ മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ ഡൽഹിയിലോ നടക്കുന്ന ടെസ്റ്റ് പെർ മില്യൺ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് പെർ മില്യൺ അല്ല അതിന് കാൽക്കുലേഷൻ മെത്തേഡ്. കേസ് പെർ മില്യൺ എഗെയിൻസ്റ്റ്, അതിൻ്റെ എത്ര കേസ് പെർ മില്യൺ ഉണ്ടോ അതിൻ്റെ എഗെയിൻസ്റ്റ് എത്ര ടെസ്റ്റ് പെർ മില്യൺസ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിൽ കേസ് പെർ മില്യൻ്റെ 10 ഇരട്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത് 3 സ്ഥലങ്ങളിലും. പക്ഷേ കേരളത്തിൽ കേസ് പെർ മില്യൻ്റെ 50 ഇരട്ടിയാണ് ടെസ്റ്റുകൾ നടക്കുന്നത്. അപ്പോൾ ടെസ്റ്റുകൾ കേരളത്തിൽ ഇത് എന്താ പറയുക, കുറവാണെന്ന് പറഞ്ഞ് മറ്റ് വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് വെച്ചല്ല നോക്കുന്നത്. നമ്മളുടെ ടെസ്റ്റിംഗ് പാറ്റേൺ, ടെസ്റ്റിംഗ് സെലക്ഷൻ പ്രോസസ്സും ടെസ്റ്റിങ്ങിൻ്റെ പ്രയോറിറ്റൈസേഷനും വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് ആണെന്നുള്ള കാര്യം വൈഡ്ലി ആക്സെപ്റ്റഡ് ആണ്. അതേസമയം അതാണ് എവിടെയെങ്കിലും നമ്മൾ മിസ് ചെയ്ത് പോകുന്നത് നോക്കാൻ വേണ്ടി ആ സെന്റിനൽ സർവൈലൻസും ഓഗ്മെന്റഡ് സാമ്പിളിങ്ങും ചെയ്യുന്നത്. ഇനി വിദേശികൾ വരുമ്പോൾ, വിദേശത്ത് നിന്ന് ആളുകൾ വരുമ്പോഴുള്ള സംഭവം പറയാം. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്? കാരണം ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റിക്ക് വേണ്ടി ഒരു ടൈം എടുക്കും. ഞാൻ ഇന്ന് ഇൻഫെക്റ്റഡ് ആയാലും എൻ്റെ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഇന്ന് ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ പർട്ടിക്കുലർലി പറഞ്ഞത്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിങ് ചെയ്തവരെ ഹോം ക്വാറന്റൈനിൽ വിടുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ചോദിക്കും, എന്നാൽ വന്ന ദിവസം പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുന്നില്ലേ, കാരണം ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നില്ലേ. എന്തുകൊണ്ടാണ്? അവർ എക്സ്പോഷർ കുറച്ചും കൂടി നേരത്തെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടും വളരെ പ്രയോറിറ്റൈസ്ഡ് ആയിട്ടും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ 3 ലക്ഷം കിറ്റ് നമ്മൾ ലഭ്യമാണ്. പക്ഷേ ആ ടെസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞാൽ, കാരണം ഇപ്പോൾ നമ്മുടെ ആൻറ്റിബോഡി ടെസ്റ്റ്, അതായത് റാപ്പിഡ് ടെസ്റ്റിലേക്ക് അല്ല പോകുന്നത്. കാരണം കുറച്ചും കൂടി ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാബ് ടെസ്റ്റ് തന്നെയാണ്. അവിടെ സ്വാബ് ടെസ്റ്റ് നമ്മളെ വളരെ ടാർഗറ്റഡ് ആയിട്ട് നമ്മൾ സംശയിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടും സയന്റിഫിക് ആയിട്ട് ചെയ്യുക എന്നുള്ള പ്രവർത്തന കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടെസ്റ്റുകൾ നമ്മൾ കൂട്ടിവരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ വീണ്ടും നിരീക്ഷണത്തിലൂടെ വരണം കൂടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോഴും നിരീക്ഷണത്തിലുള്ളവരുടെയും എക്സ്പോഷറുള്ളവരുടെയും രോഗലക്ഷണമുള്ളവരുടെയും എണ്ണം വളരെ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളെക്കാളും കൂടുതലായിരിക്കും. ഇപ്പം മുമ്പ് ഒരു കാര്യം കൂടി, അതായത് ഈ ക്വാറന്റൈനെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പത്തിന് ഒരു ചെറിയ ഭേദഗതി പോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഒരു കാര്യം പറഞ്ഞുള്ളൂ. ഇപ്പോൾ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ക്വാറന്റൈൻ ചെയ്യുന്ന സ്ഥലങ്ങളോ അങ്ങനെ പൂട്ടിയിടേണ്ട ആവശ്യമില്ല. അഥവാ കുറച്ച് കൂടുതൽ ആളുകൾക്ക് രോഗമുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ നമ്മൾ 20 മിനിറ്റ് പുറത്ത് ആൾക്കാരെ ഇറക്കി രോഗമുക്തി അണുനാശിനിയൊക്കെ തളിച്ച് ഡിസ്ഇൻഫെക്റ്റൻ്റൊക്കെ തളിച്ച് റെഡിയാക്കിയിട്ട് വീണ്ടും അത് പ്രവർത്തിപ്പിക്കാം എന്ന രീതിയിൽ ഐ സി എം ആർ അഭിപ്രായപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഐ സി എം ആർ പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം
തീർച്ചയായിട്ടും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഏത് സ്ഥലത്തും, നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് മാത്രമല്ല ലോകത്തിലെ എല്ലാ സയന്റിഫിക് ബോഡീസും ഓരോ രാജ്യത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ എപ്പിഡമിക്കിന്റെ ലെവൽ വെച്ചാണ് പറയുന്നത്. നമുക്കറിയാലോ നേരത്തെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ എന്താ പറഞ്ഞിരുന്നത്, 48 മണിക്കൂറിൽ 2 നെഗറ്റീവ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ സി മാർ പറഞ്ഞു അങ്ങനെ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ തന്നെ ഓഫീസുകളിൽ ഒരു ഫ്ലോറിന്റെ അകത്ത്, ഇപ്പൊ വർക്ക് പ്ലേസസിനെ കുറിച്ചുള്ള ഐ സി മാർ ഓർഡറിന്റെ അകത്ത്, എങ്ങാനും നമ്മുടെ സ്വന്തം ഓഫീസിന്റെ അകത്ത് ഒരാൾക്ക് ക്വാറന്റൈൻ ഒരു കൊറോണ ഡിറ്റക്ട് ചെയ്താൽ പോലും, ഒന്നോ രണ്ടോ പേർ കൊറോണ ഡിറ്റക്ട് പോലും ഓഫീസ് അടച്ചിടേണ്ടതില്ല. നമ്മൾ അഥവാ വലിയൊരു വ്യാപനം ഉണ്ടെങ്കിൽ അത് അടച്ചിട്ടിട്ട് 48 മണിക്കൂർ ഡിസിൻഫെക്ട് ചെയ്ത് വീണ്ടും തുറക്കുക എന്നുള്ള കാര്യം ഓരോ ഘട്ടത്തിലും. കാരണം നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസിലേക്ക്, അതായത് നമ്മൾ സ്റ്റേജ് 2 എന്നാ പറയാം, മറ്റേ ഫേസ് അല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ, ഇതിപ്പോ 4ാം ഘട്ടം എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും, ഈ റെസ്പോൺസിന്റെ ഘട്ടം എന്ന് പറയുമ്പോൾ 1ാം ഘട്ടം ലോക്ക്ഡൌൺ, 2ാം ഘട്ടം ലിവിംഗ് വിത്ത് ദ വൈറസ്. ഈ ലിവിംഗ് വിത്ത് ദ വൈറസിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചധികം കേസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും സമൂഹ വ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സമൂഹ വ്യാപനത്തെ ഇത്രത്തോളം നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നത് പറഞ്ഞു നമ്മൾ ഈ നമ്മളുടെ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സിന്റെ മുകളിൽ, നമ്മുടെ വികേന്ദ്രീകൃത ആരോഗ്യ സംവിധാനം മുകളിൽ നമ്മളുടെ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹോം ക്വാറന്റൈൻ ഉള്ളവരും അവരുടെ ലോക്കൽ സ്പ്രെഡ് ഇന്ത്യയിൽ നമ്മൾ നോക്കണം. ഇന്ത്യയിലും ലോകത്തിലും ഏറ്റവും കുറവ് R0 അല്ലെങ്കിൽ R0 എന്ന് വിളിക്കുന്നത്, ഒരാൾ എത്ര പേർക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും കുറവുള്ള ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ് ഈ കേരളം. ലോകത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ഥലമാണ്. അതായത് ഒരാൾ വളരെ കുറച്ച് ആൾക്കാർക്ക്, നമുക്ക് വരുന്നതിൽ 80% ആളുകൾ ഇപ്പം വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ രോഗം കൊണ്ടുവന്നവരാണ് എന്ന് ഓർക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്ന ICMR എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അപവാദമൊന്നുമില്ല. ബേസിക്കലി അത് ഓരോ ഘട്ടത്തിനും ഓരോ രാജ്യങ്ങൾ എടുക്കുന്ന അവിടുത്തെ മൊത്തം പൊതുവിലുള്ള അവസ്ഥ നോക്കിയിട്ട്, മഹാരാഷ്ട്രയിലും ഇന്ത്യയിലും ഇപ്പം 30 മുനിസിപ്പാലിറ്റിയിലാണ് 80% കേസുകൾ ഉള്ളത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ആ 30 മുനിസിപ്പാലിറ്റി നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റാവുന്നില്ല, ഒരു വേറൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ എന്നാലും ആ 30 മുനിസിപ്പാലിറ്റികളുടെ അവസ്ഥകൾ അടക്കം നോക്കിയിട്ടും മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ നോക്കിയിട്ടാണ് ICMR ഓരോ പ്രാവശ്യം റെക്കമെൻഡേഷൻസ് കൊണ്ടുവരുന്നത്. കേരളം അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റാവുന്നതിൽ നിന്ന് കുറച്ച് സ്ട്രിക്ട് ആക്കുന്നതിൽ കുഴപ്പമില്ല. അത് ICMR അടക്കം പറഞ്ഞിട്ടുള്ള അങ്ങനെ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ആണ് ഇപ്പൊ കേരളം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ എം സ്വരാജ് എം എൽ എയിലേക്ക് പോകുന്നു. ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ് സ്പ്രിംഗ്ലറിൻ്റെ ഇഷ്യൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു അഫിഡവിറ്റ്, അതായത് സ്പ്രിംഗ്ലറിനെ കുറിച്ച് പ്രതിപക്ഷം ഉയർത്തിയ പല പരാമർശങ്ങളും നമുക്കൊക്കെ അറിയാം. നമ്മളിനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. എന്നിരുന്നാലും ജ്യോതികുമാർ ചാമക്കാലിക്കൊക്കെ അതായിരിക്കും അഭിപ്രായം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊരു ചുവടുമാറ്റം ഈ കാര്യത്തിൽ ഉണ്ടായത്? ഞാൻ നിശ്ചയമായിട്ടും അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനുമുമ്പ് ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. നേരത്തെ ഇവർ രണ്ടുപേരും സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ബഹുമാനായ കോൺഗ്രസിന്റെ നേതാവിയുടെ പ്രതിപക്ഷത്തിന്റെ കടമയെക്കുറിച്ചും അവരുന്നയിക്കുന്ന വിമർശനങ്ങളെക്കുറിച്ചും പറഞ്ഞു. വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനോ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോ ആരും എതിരല്ല, അത് സ്വാഗതാർഹമാണ്, അതിനോടൊന്നും ഒരു അസഹിഷ്ണുതയില്ല. എന്നാൽ ഉത്തരവാദിത്വരാഹിത്യം പ്രതിഫലിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യില്ല. ഉദാഹരണത്തിന്, വലിയ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ 30 ഡിഗ്രിയിൽ കൊറോണ ഇല്ലാതെയായി പോകും, ആരും പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് ദോഷമാണ്. ആളുകൾ അലസമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നം വരും. അമേരിക്കൻ മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടിന് സ്വീകാര്യമല്ല, അത് ഗുണമല്ല. മാലിന്യത്തിനിടയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇന്ത്യ ഇത് പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെ നമ്മൾ എതിർത്തു പോയില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ആപത്താണ്. അത് അവിടെ കൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു. അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഈ സ്പ്രിംഗ്ലറിനെ കുറിച്ചൊക്കെ ഇവർ എന്താ മനസ്സിലാക്കിയതെന്നും എന്താണ് കോടതിയിലെ കേസെന്നും ഒക്കെ പെട്ടെന്ന് മറ്റേ ആളുകളുടെ മുന്നിൽ നിന്ന് മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. സ്പ്രിംഗ്ലർ വിഷയത്തിൽ കേരളത്തിലെ ഹൈക്കോടതിയുടെ മുൻപാകെ കോൺഗ്രസും BJP ഉയർത്തിയ പ്രയർ എന്താണെന്ന് മറന്നുപോയോ? ഇത്ര പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു വാചകത്തിൽ അങ്ങ് ഓർമ്മിപ്പിക്കാം. ഒന്ന്, ഈ കരാർ റദ്ദാക്കണം, നമ്പർ 1. രണ്ടാമത്തേത്, എത്രയും പെട്ടെന്ന് അപ്ഡേഷൻ നിർത്തിവെക്കണം. റദ്ദാക്കാൻ ഇനി സമയമെടുത്താലും അപ്ഡേഷൻ നിർത്തിവെക്കണം. 3, മുഖ്യമന്ത്രിയുടെയും IT സെക്രട്ടറിയുടെയും കയ്യിൽ നിന്ന് വ്യക്തിപരമായിട്ട് നഷ്ടപരിഹാരം ഈടാക്കണം. പിന്നെ CBI അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് വെച്ചത്. ഈ ആവശ്യം മുഴുവനാണ് ചുരുട്ടിക്കൂട്ടി മൂലക്കെറിഞ്ഞത് കോടതി. ഇനി ഈ ചോദ്യത്തിൻ്റെയും ഇവിടെ ഇപ്പോൾ നടന്ന ബഹുമാനായ BJP നേതാവ് പറഞ്ഞതിൻ്റെയും മറുപടിയായിട്ട് ഞാൻ നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കാതെ അങ്ങയുടെ അനുവാദത്തോടെ ഒരു 3 വാചകം ഞാൻ വായിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ നിലവിലുണ്ടായിട്ടുള്ള സംശയങ്ങൾ അകറ്റുന്നതിന് സർക്കാർ ഏജൻസിയായ CDIT ഈ ആവശ്യത്തിനുള്ള ആമസോൺ ക്ലൗഡ് പശ്ചാത്തല സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുക്കി പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാക്കാനും വിവരശേഖരണത്തിനും സംഭരണത്തിനും വിശകലനത്തിനും ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ഈ സൗകര്യത്തിനകത്ത് CDIT പൂർണ്ണ ഉടമസ്ഥതയിൽ വിന്യസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പ്രിംഗ്ലർ സൗജന്യമായി നൽകുന്ന SaaS ആപ്ലിക്കേഷനും ഈ രീതിയിലാണ് വിന്യസിക്കുക. ഈ സംവിധാനത്തിൽ വ്യക്തിഗത വിവരങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണവും വിശകലനവും CDIT ആയിരിക്കും. ഇത് എന്ന് പറഞ്ഞതെന്നറിയോ?
നിങ്ങൾ ശ്രദ്ധിക്കണം, ഏപ്രിൽ മാസം 15-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഈ കാര്യത്തെ, ഈ മറുപടിയെ ബേസ് ചെയ്തിട്ടാണ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ 24-ന് തന്നെ സർക്കാർ നയം വ്യക്തമാക്കിയത്. ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മറുപടിയെ ആധാരമാക്കിയിട്ടുള്ള സത്യവാങ്മൂലാണ് ഇന്ന് കൊടുത്തത്. ഇതൊരു പുതിയ കാര്യമല്ല. ഈ സീഡിറ്റ് അല്ല, സുരാജ് പറയുന്നത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ചൂടുമാറ്റം നടത്തിയിട്ടില്ല എന്നാണോ? ഞാൻ സൂചിപ്പിച്ചത് സ്പ്രിംഗ്ലറുമായി നമ്മളൊരു ധാരണ, അത് സ്പ്രിംഗ്ലറിന് പ്രതിഫലം കൊടുത്തിട്ടല്ല, ആ ധാരണ ഉണ്ടാക്കിയത് വലിയൊരു സാമൂഹ്യ വ്യാപനവും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് പകരുമെന്നും ഭയപ്പെട്ടിരുന്നൊരു ഘട്ടത്തിൽ പെട്ടെന്ന് അസാധാരണ സാഹചര്യത്തിൽ എടുത്തൊരു തീരുമാനമാണ്. അതുകൊണ്ടാണ് ക്യാബിനറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള വലിയ ചർച്ചകളൊന്നും നടക്കാതിരുന്നത്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ സേഫാക്കിയ ശേഷം ഈ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ കൂടി മുഖവിലക്കെടുത്തിട്ട് തന്നെ ആരും ആക്ഷേപിച്ചിട്ടൊന്നുമില്ല, മുഖവിലക്കെടുത്ത് സീഡിറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളിലെല്ലാം ഉറപ്പുവരുത്തിയും ഈ കാര്യങ്ങൾ ചെയ്യും, അതിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഈ കേസ് കോടതിയിലെത്തുന്നതിന് മുൻപ് ഞാൻ അതാണ് ഈ വാചകം വായിച്ചത്, മുഖ്യമന്ത്രി പറഞ്ഞ വാചകം വായിച്ചത്. നിങ്ങളും ഞാനും എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും രേഖ രേഖയാണല്ലോ. 15-ന് വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് ഞാൻ വായിച്ചത്. സുരാജ്, നമ്മൾ കുറച്ചുകൂടെ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ്ലറിന്റെ സർവീസ് നമുക്കിപ്പം ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടോ കേരളത്തിൽ? ഇല്ല, സ്പ്രിംഗ്ലറിന്റെ സേവനമെല്ലാം തുടരും. സ്പ്രിംഗ്ലറിൻ്റെ സേവനം തുടരുന്നതോടൊപ്പം അന്ന് കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൻ്റെ, അന്ന് കേസ് വന്ന സമയത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇതിലെ ഏതെങ്കിലും തരത്തിലുള്ള വിവര ചോർച്ചയിലേക്ക് നയിക്കുമെന്ന ആശങ്ക പോലും അപ്രസക്തമാക്കും വിധം വേണ്ട മുൻകരുതലുകൾ കോടതിയുടെ കൂടി നിർദ്ദേശത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അതനുസരിച്ച് കൊണ്ടുള്ള മുൻകരുതലുകൾ എടുത്ത് നിലഭദ്രമാക്കിയതിൻ്റെ ഒരു സത്യവാങ്മൂലമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതിലൊന്നും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ആരും ആഘോഷിക്കേണ്ട കാര്യം. ഞാൻ താങ്കളിലേക്ക് വരാം. ഒറ്റ വാചകം പറഞ്ഞ അവസാനം, ഹൈക്കോടതിയുടെ മുൻപാകെ മുൻപോട്ട് വെച്ച പ്രയറിൽ ഏതെങ്കിലും ഒരെണ്ണം കോടതി അംഗീകരിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ ആഘോഷമൊക്കെ ആകായിരുന്നു, അതൊന്നും ഉണ്ടായിട്ടുമില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കളാണ് സ്പ്രിംഗ്ലറിനെ കുറിച്ച് ഈ ചർച്ചയിൽ പരാമർശിച്ചത്. അതായത് ഇതിനകത്തൊരു ഒരു വ്യക്തത അല്ലെങ്കിൽ സുതാര്യത ഇല്ല എന്നൊരു തോന്നലിനായിരുന്നല്ലോ താങ്കൾ സംസാരിച്ചത്. അപ്പോൾ ഈ ശ്രീ എം സ്വരാജ് പറഞ്ഞ മറുപടിയും താങ്കൾ കേട്ട് കാണും. എന്താണ് താങ്കളുടെ ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം? അതിലേക്ക് വരാം. അതിനുമുമ്പ് അദ്ദേഹം പറഞ്ഞിട്ട് പോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ, അതിന് തൊട്ടും പറഞ്ഞോളൂ. അതായത് പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചും ഭരണപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും കൂടി ഞാൻ ബോധ്യപ്പെടുത്താം. ഇവിടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ എന്താ നിങ്ങളുടെ ഫ്ലവേഴ്സ് ചാനലിൽ, പിന്നെ താങ്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന ഫ്ലവേഴ്സ് ചാനലിൻ്റെ എന്താ റിയാലിറ്റി ഷോയുടെ ഡേഞ്ചറസ് സോണിൽ വരുമ്പോൾ റേറ്റിംഗ് കൂടുകയും കുറയ്ക്കുകയും അല്ലെങ്കിൽ വോട്ടിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ റേറ്റിംഗ് കുറയ്ക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ നിയമമന്ത്രിയല്ലേ? അദ്ദേഹത്തിനൊരു പക്വത കാണിക്കേണ്ടതില്ലേ? അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ വിദേശത്തുള്ള അല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിലുള്ള പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത് തെറ്റാണോ? അതിന് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അവരുടെ ചിലവിൽ കൊണ്ടുവരുമ്പോൾ ഈ സംസ്ഥാനം ഒരാളെ പോലും ഒരു രൂപ പോലും മുടക്കി കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത് തെറ്റാണോ? അതൊക്കെ തെറ്റാണെങ്കിൽ ഞങ്ങൾ അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. ആ തെറ്റുകൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, ഒരു സംശയവും വേണ്ട. പിന്നെ കോടതിയിൽ പോയതുമായി ബന്ധപ്പെട്ട് പിന്നെ എസ് കെ എൻ, ഞാൻ ഈ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിലെ ഒരു വാദിയാണ്. ഞാൻ വാദിയായിക്കൊണ്ട് തന്നെ ശ്രീ ജോർജ് പൂന്തോട്ടം അഡ്വക്കേറ്റ് ആയി, സീനിയർ വക്കീലായിക്കൊണ്ട് തന്നെ ഞാനും അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഞാനും അതിൽ വാദിയാണ്. ഏതായാലും പിന്നെ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പിന്നെ കോടതി എന്താ ചവിച്ചൂട്ടി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഭരണപക്ഷത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? പ്രതിപക്ഷം കൊടുത്ത ഹർജികൾ മുഴുവൻ തള്ളിക്കളയണം, ഇതിനകത്ത് ഒരു കാര്യവുമില്ല എന്ന് പ്രഖ്യാപിക്കണമെന്നായിരുന്നു. തള്ളിക്കളഞ്ഞോ? അതിനെക്കുറിച്ച് എന്താ അദ്ദേഹം പറയാത്തത്? ഭരണപക്ഷം അല്ലെങ്കിൽ സർക്കാർ എന്താ ആവശ്യപ്പെട്ടത്? സർക്കാർ ആവശ്യപ്പെട്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഹർജികൾ മുഴുവൻ തള്ളിക്കളയണം, ഇതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞിട്ട് കോടതി തള്ളിക്കളഞ്ഞോ? കോടതി ഇൻട്രീം ഓർഡർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഇൻട്രീം ഓർഡറിനുമായി ബന്ധപ്പെട്ട് അന്ന് നടക്കുന്ന പിന്നെ അവിടെ നടന്ന വാദഗതികളുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൽ പങ്കെടുത്ത ആളാണ്. സൂമിലൂടെയാണ് എല്ലാവരും പങ്കെടുത്ത്, നിങ്ങളുടെ മാധ്യമപ്രവർത്തകരും പങ്കെടുത്തിരുന്നു. അവിടെ സർക്കാരിന് വേണ്ടി വാദിച്ച അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും അതിനുശേഷം പിന്നെ വൻ തുക കൊടുത്ത് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന നപീന എന്ന് പറയുന്ന വനിതാ അഭിഭാഷകയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്പ്രിംഗ്ലർ ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് ഈ സർക്കാരിന് പോകാൻ കഴിയില്ല എന്നാണ്. അത് വിധിന്യായത്തിൽ സ്പ്രിംഗ്ലറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സർക്കാരിൻ്റെ വാദഗതികളെക്കുറിച്ചും പിന്നെ 500,000 ഡേറ്റ കൈമാറിയതിനെ സംബന്ധിച്ചൊക്കെ വളരെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ ഇൻട്രീം ഓർഡറിനെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തേ ഇദ്ദേഹം മിണ്ടുന്നില്ല? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അദ്ദേഹം പറഞ്ഞു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അന്ന് ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിന് ഇനി എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കാരണം ഇപ്പോൾ ആ സോഫ്റ്റ്വെയർ തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ് ഇന്നിപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വക്കീൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രസക്തം.
കോടതിയുടെ മുന്നിൽ പറയുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ മാത്രം? അതിനെ സംബന്ധിച്ച് ഇന്നും മറുപടി പറയുന്നില്ല. മറ്റൊന്ന്, സാസ് പ്രോഗ്രാമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉൾപ്പെടെ എത്രയോ ചർച്ചകൾ സാസിനെ ബേസ് ചെയ്തുള്ള സാസ് പ്രോഗ്രാമിൻ്റെ ബേസിസിലുള്ള ഈ പിന്നെ ഡേറ്റ അനാലിസിസിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചല്ലോ. ഇന്ന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ സാസ് പ്രോഗ്രാം അബ്സല്യൂട്ട്ലി ബേസ്ലെസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സോഴ്സ് കോഡ് തന്നെ എടുത്തിരിക്കുകയാണ്. സാസ് പ്രോഗ്രാം ആണെങ്കിൽ ആ സ്പ്രിംഗ്ലറിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മുഴുവൻ ജീവനക്കാർക്കും ഈ ഡേറ്റ സക്സസ് ചെയ്യാൻ പറ്റും എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്ലോൺ തന്നെ നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഇനി വാങ്ങിയിരിക്കുകയാണ്. പ്രോഡക്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ പിന്നെ മെയിൻ്റനൻസ് മാത്രമേ അവർക്ക് അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ സിഡിറ്റിനെ സംബന്ധിച്ച് സിഡിറ്റ് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു. നേരത്തെ ഞങ്ങൾ പറഞ്ഞു സിഡിറ്റിന് ഇത് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിയില്ല എന്ന് പറഞ്ഞവരാണ് ഇവരൊക്കെ. അപ്പോൾ ഏതായാലും അതിന് മുമ്പ് ഇന്ന് കൊടുത്തിരിക്കുന്ന പിന്നെ ഡോക്യുമെൻറ്റിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നു ഓഡിറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, ഓഡിറ്റ് നടത്തുന്നത് ഏപ്രിൽ 3 ശേഷമുള്ള ഓഡിറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ ഏപ്രിൽ 3 വരെ 27-ാം തീയതി മുതൽ മാർച്ച് 27 മുതൽ ഏപ്രിൽ 3 വരെ കളക്ട് ചെയ്ത ഡേറ്റയെ സംബന്ധിച്ച് എന്ത് സെക്യൂരിറ്റിയാണുള്ളത്? ആ ഡേറ്റ നഷ്ടപ്പെട്ടില്ല എന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയുക? ആർക്കെങ്കിലും വിറ്റില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുക? പിന്നെ അതിൻ്റെ 29-ാമത്തെ പാരഗ്രാഫിൽ ശ്രീകണ്ഠൻ നായർ സാർ, അത് താങ്കളൊന്ന് പരിശോധിക്കണം. 29-ാമത്തെ പാരഗ്രാഫിൽ സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറയുന്നു, അത് എന്താ, ഐ സെക്രട്ടറി ശിവശങ്കറിനെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സ്പെസിഫിക്കായി പറയുന്നു. അദ്ദേഹം തന്നെ പുറത്തു വന്ന് പത്രസമ്മേളനത്തിലും മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ പറഞ്ഞത് എനിക്ക് സമയക്കുറവുണ്ടായതുകൊണ്ട് ലോ ഡിപ്പാർട്ട്മെൻറ്റുമായി കൺസൾട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് വരെ ഇതുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പർച്ചേസ് ഓർഡറിന് പ്രസക്തിയേ ഇല്ല. കാരണം അന്ന് പർച്ചേസ് ഓർഡർ മേടിച്ചിരുന്നതും ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സോഴ്സ് കോഡ് തന്നെ പർച്ചേസ് ചെയ്തിരിക്കുമ്പോൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തതിന് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നില്ല. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഇപ്പോഴത്തെ അഫിഡവിറ്റിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന നിലപാടെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടല്ല ഞാൻ പറഞ്ഞത്. കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ സർക്കാർ സ്വീകരിച്ച സമീപനമാണ് പ്രസക്തം. ആ സമീപനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. സ്പ്രിംഗ്ലറിനെ തള്ളി പറഞ്ഞിരിക്കുന്നു, അത് കാരണമുണ്ട്. കാരണം സ്പ്രിംഗ്ലറിനെ സംബന്ധിച്ച് ഇനി ഇത്തരത്തിൽ ഡേറ്റ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി സ്പ്രിംഗ്ലറിന് ഇവരെ കൊണ്ടൊന്നും നേടാനില്ല. എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എം സ്വരാജ് എം എൽ എയിലേക്ക് പോകുന്നു. താങ്കൾ ജ്യോതികുമാർ ചാമക്കാലിൻ്റെ വിമർശനങ്ങൾ കേട്ടല്ലോ. പെട്ടെന്ന് താങ്കൾക്ക് എന്താണ് ഇതിനുള്ള പ്രതികരണം? ഞാൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് താങ്കൾ സംക്ഷിപ്തമായി സംസാരിച്ചാൽ വളരെ നന്നായി. തീർച്ചയായിട്ടും ഞാൻ വളരെ വേഗത്തിൽ പറയാം. അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് അകലാനാണ് ഞാൻ കൃത്യമായി വായിച്ചത്. ഞാനത് വീണ്ടും വായിക്കുന്നില്ല, വെറുതെ നമ്മുടെ സമയം കളഞ്ഞ എന്തിനാണ്. എത്ര തവണ വായിച്ചാലും അദ്ദേഹം അത് ഉൾക്കൊള്ളുകയുമില്ല. പക്ഷേ ചർച്ച കേൾക്കുന്നവരെ സംബന്ധിച്ച് വ്യക്തത വരും, അതാണല്ലോ നമുക്ക് ആവശ്യം. ഞാനതുകൊണ്ട് ചുരുക്കി പറയുന്നു, ഇനിയും ഡേറ്റ വിശകലനം ചെയ്യുന്നത് സ്പ്രിംഗ്ലറിൻ്റെ സോഫ്റ്റ്വെയർ ആണ്, ഒരു സംശയവും വേണ്ട. ആ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് സ്പ്രിംഗ്ലറിൻ്റെ സേവനം തന്നെ ഉപയോഗിക്കും. എന്നാൽ നേരത്തെ ഞാൻ വായിച്ചതിൽ പരാമർശിച്ചതുപോലെ പ്രത്യേകമായി തീരുമാനിച്ച ഉത്തരവാദിത്വങ്ങൾ സിഡിറ്റിന് കൊടുത്തത് ആ ഉത്തരവാദിത്വം അവരും നിർവഹിക്കും. അത് ഏപ്രിൽ 15 നിങ്ങളുടെ കേസൊക്കെ വരുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത്. പിന്നെ കോടതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രയർ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രയർ ഈ സ്പ്രിംഗ്ലർ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ അനുവദിക്കണം എന്നാണ്. കോടതി അത് അനുവദിക്കുകയാണ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഞങ്ങളത് പൂർണ്ണമായി പാലിച്ച് മുൻപോട്ട് പോകും. പിന്നെ അങ്ങയുടെ പരാമർശത്തിൽ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകാൻ സത്യത്തിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാലും പറഞ്ഞു പോകുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നാൽ എനിക്ക് കേൾവിശക്തി ഇല്ലാന്ന് ആളുകൾ ധരിച്ചാലോ. അതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്, വൻ തുക കൊടുത്ത് വക്കീലിനെ കൊണ്ടുവന്നു. വക്കീലിന് വക്കീൽ ഫീസ് കൊടുക്കും, നിങ്ങളുടെ കാലത്തായാലും ഞങ്ങളുടെ കാലത്തായാലും. ബാറുകോഴക്കേസ് വാദിക്കാൻ കപിൽ സിബലിന് കൊടുക്കേണ്ടി വന്ന അത്ര പൈസ ഇവിടെ കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ മറുപടി. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നല്ലോ 30 ഡിഗ്രിയുടെ പ്രശ്നം, അമേരിക്കൻ മോഡൽ മിറ്റിഗേഷൻ ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആ കാര്യം മാലിന്യത്തിൽ ജീവിക്കുന്ന കാര്യം എന്തിനധികം പറയുന്നു? ഒരു TV ചർച്ചയിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആദ്യഘട്ട ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, അതായത് ഇന്ത്യയിൽ ഒരു ട്രെയിനും ഓടാത്ത, ഒരു വിമാനവും ഓടാത്ത, ഒരു പൊതുഗതാഗതവും ഇല്ലാത്ത ആ സമയത്ത് ഒരു മുൻ UDFലെ മന്ത്രി ഒരു TV ചാനൽ ചർച്ചയിൽ പറയുകയാണ്, പ്രധാനമന്ത്രിക്ക് കത്തയച്ചാൽ മതിയോ, മുഖ്യമന്ത്രി നേരിട്ട് പോയിട്ട് പ്രധാനമന്ത്രിയെ കാണണ്ടേ എന്ന് ചോദിച്ച അത്ഭുതത്തിന് സാക്ഷി വഹിച്ച ഒരു കാലമാണ് നമ്മുടെ ഈ കാലം. അപ്പോൾ ഇതെല്ലാം ആണ് നിങ്ങളെ പരിഹാസ്യരാക്കുന്നത്. എന്നാൽ നിങ്ങൾ ഗൗരവമുള്ളൊരു വിമർശനം പറഞ്ഞാൽ, ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഒരു അസഹിഷ്ണുതയുമില്ല, അത് സ്വീകരിക്കും, ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. സ്പ്രിംഗ്ലറിനെ കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് ആരോഗ്യ സേതു ആപ്പിനെ കുറിച്ച് ഒരു പ്രയാസമില്ലല്ലോ, അവിടെ വിവരം ചോരില്ലല്ലോ. ഇനി അതൊക്കെ പൊട്ട ഞാൻ ചുരുക്കുന്നു. യാത്രാ ചെലവിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. വിദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരുമ്പോൾ ടിക്കറ്റ് നിരക്കുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അർഹർക്ക് ആനുകൂല്യം കൊടുക്കാനും ആരാണ് മുൻകൈ എടുക്കേണ്ടത്? കുവൈറ്റ് യുദ്ധകാലത്ത് 1.25 ലക്ഷം ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് ആരാണ്? VP സിംഗ് ഗവൺമെൻറ് അന്ന് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്?
ന്യായമായും കേന്ദ്ര ഗവൺമെൻറ് അത് വഹിക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം അങ്ങേക്കില്ലല്ലോ. അങ്ങ് എവിടെയും തൊടാതെ പറയല്ലേ ചെയ്തത്? നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂട് ബന്ധപ്പെട്ട് പ്രവാസികളുടെ എത്ര ആയിരം കോടി രൂപ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, അതിവിടെ ചെലവഴിക്കണം ഈ ആവശ്യത്തിന് അങ്ങ് പറയുന്നില്ലല്ലോ. അപ്പോൾ കൊറോണയുടെ കാലത്താണെങ്കിലും പറ്റിയാലൊരു മീൻ പിടിക്കാം എന്നുള്ള ഒരു ഉദ്ദേശമാണ് അത് നമ്മുടെ സമൂഹത്തിൽ. ഓക്കെ, ശരി എം സുരാജ്. ഞാൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനിലേക്ക് പോകുന്നു. സ്പ്രിംഗ്ലർ വിവാദത്തിൽ ജ്യോതികുമാർ ചാമക്കാല ഉയർത്തിയ വിമർശനവും അതിനുള്ള ശ്രീ എം സുരാജ് എം എൽ എയുടെ മറുപടിയും ഗോപാലകൃഷ്ണൻ കേട്ടല്ലോ. താങ്കളുടെ ബി ജെ പി എന്ന കക്ഷിയുടെ, രാഷ്ട്രീയ കക്ഷിയുടെ ഇക്കാര്യത്തിലെ പ്രതികരണം എങ്ങനെയാണ്? വാസ്തവത്തിൽ എനിക്ക് എൻ്റെ സുഹൃത്താണ് സ്വരാജ്. സ്വരാജിൻ്റെ ന്യായീകരണം കേട്ടപ്പോൾ ഒരു ന്യായീകരണ തൊഴിലാളി എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് ന്യായീകരിച്ച്, ലളിതമായി ന്യായീകരിച്ച് പോകാൻ പറ്റിയൊരു കാര്യമാണോ? എന്താണ് സ്പ്രിംഗ്ലറുടെ ചുമതല? എന്താണ് സ്പ്രിംഗ്ലറിൽ നിന്ന് സി ഡി ടിയിലേക്ക് മാറ്റിയിട്ടുള്ളത്? നിങ്ങൾ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് വളരെ കൃത്യമായിട്ടുള്ള അഫിഡവിറ്റ് തന്നെയാണ്. ആ അഫിഡവിറ്റിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു കോടതി കൊടുത്തതിൻ്റെ പ്രയർ എന്താണ്. പ്രയറിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന പ്രയർ കൃത്യമാണ്. ഇനി ഡാറ്റ അനലൈസ് ചെയ്യുന്നതോ ഡാറ്റ എടുക്കുന്നതോ സ്പ്രിംഗ്ലറാവാൻ പാടില്ല. അപ്പോൾ ഡാറ്റ എടുക്കുന്നത് ഇനി ആരാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടി വരും. സി ഡി റ്റും സ്പ്രിംഗ്ലറും തമ്മിലുള്ള വ്യവസ്ഥ എന്താണ്? എവിടം വരെയാണ് ഇനി സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുക? എവിടം വരെയാണ് സി ഡി റ്റ് വർക്ക് ചെയ്യുക? സ്വാഭാവികമായും സി ഡി റ്റിൻ്റെ സെർവറിൽ സ്പ്രിംഗ്ലറുടെ സോഫ്റ്റ്വെയർ ഇടാതെ സ്വാഭാവികമായിട്ടും സ്പ്രിംഗ്ലറുടെ ക്ലൗഡിൽ ആക്സസ് ഉണ്ടാവാതെ ഇത് സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ബഹുമാനപ്പെട്ട എം എൽ എ സ്വരാജേ, നിങ്ങൾ ഓരോ പ്രാവശ്യവും ന്യായീകരിക്കുമ്പോൾ ഇത്രയും കാലം നിങ്ങൾ ന്യായീകരിച്ചിരുന്നത് സി ഡി റ്റിന് കഴിവില്ല, സി ഡി റ്റ് അല്ല അത് ചെയ്യുക, സി ഡി റ്റിനെ ഇതിൽ കണക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ സ്പ്രിംഗ്ലർ ഡാറ്റ എടുക്കുന്നത്. രണ്ട് കാര്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന്, ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സ്പ്രിംഗ്ലറിൻ്റെ വിഷയത്തിൽ നിന്ന് ഇങ്ങനൊരു അഫിഡവിറ്റ് വരാനുള്ള കാരണം ഒന്ന് ഭയമാണ്. സി ബി എൻക്വയറി വന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പ്രിംഗ്ലറിനുമായിട്ടുള്ള ഒരു കരാർ ഉണ്ടാവാൻ കാരണം? എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടാവാനുള്ള കാരണം? സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട പലരുടെയും പേരുകൾ, കുടുംബത്തിലെ ആളുകളുടെ പേരുകൾ വരെ വലിച്ചഴിക്കപ്പെട്ടതാണ്. ഇനി ഞാൻ ഈ 24 വളരെ ഗൗരവമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 2017 കിഫ്ബിയിൽ നിന്ന് 493 കോടി രൂപ ഈ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, സ്കൂളിൻ്റെ അപ്ഗ്രഡേഷന് വേണ്ടി വകയിരുത്തിയത്. എങ്ങനെ? ടെക്നിക്കൽ അപ്ഗ്രേഡിങ്ങിന് വേണ്ടി. അതേ സമയത്ത് തന്നെയാണ് റാഗി തോമസ് എന്ന് പറയുന്ന സ്പ്രിംഗ്ലറുടെ കമ്പനി, ഇതുവരെ ഇത് ആരും പറയാത്തൊരു കാര്യമാണ്, ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. റാഗി തോമസ് എന്ന് പറയുന്ന സ്പ്രിംഗ്ലറുടെ ഉടമസ്ഥൻ ഒരു ലയൺ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ആരംഭിക്കുകയും വിദ്യാഭ്യാസ സ്കൂളുകളിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും, അഥവാ ബന്ധം ഉണ്ട് എന്ന് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഭയം. മാത്രമല്ല, ഇപ്പോൾ എന്തിനാണ് ബഹുമാനപ്പെട്ട സർക്കാർ പറഞ്ഞത് അവരോട് അവരെടുത്ത ഡാറ്റ മുഴുവൻ നശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡാറ്റ അനാലിസിസ് അവർ തന്നെയാണ് പിന്നെ ഡാറ്റ നശിപ്പിക്കുന്നത് എന്തിനാ? കോടതി പറഞ്ഞിട്ടാണ് ഞാൻ, അല്ല കോടതി പറഞ്ഞ, അപ്പം കോടതി പറഞ്ഞതാണ് ചെയ്യുന്നത് എന്നതാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് സ്പ്രിംഗ്ലർ തന്നെയാണ് അനലൈസ് ചെയ്യുന്നത്, സ്പ്രിംഗ്ലർ തന്നെയാണ് ഡാറ്റ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഡാറ്റ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായ വിഷയം സ്പ്രിംഗ്ലറിനെ, അല്ല ഞാനൊന്ന് തീർത്തോട്ടെ, സ്പ്രിംഗ്ലറിനെ ഒഴിവാക്കിക്കൊണ്ട് സി ഡി റ്റിയിലേക്ക് പോകാൻ എന്തുകൊണ്ട് നേരത്തെ ശ്രമിച്ചില്ല? അപ്പോൾ ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ ഇത് വന്നതുകൊണ്ട് കോടതി ഉത്തരവ് കിട്ടിയിട്ടില്ല, കോടതി പറഞ്ഞില്ല, ബി ജെ പിയുടെ വാദം കൃത്യമായിരുന്നു സ്പ്രിംഗ്ലർ ഡാറ്റ എടുക്കാൻ പാടില്ല, അതായിരുന്നു ഞങ്ങളുടെ പ്രയർ, ഒരു പ്രധാനപ്പെട്ട പ്രയർ, അത് അംഗീകരിച്ചു. എൻ്റെ പ്രശ്നം ഇതൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ പ്രശ്നങ്ങൾ വെളിയിൽ വരും എന്ന് കണ്ടെത്തിയപ്പോൾ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു ഒളിച്ചോടൽ, ഒരു കാപട്യം, ഒരു ഭയം. അതിനോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് സാറേ, സ്പ്രിംഗ്ലറുടെ കയ്യിലുള്ള സ്പ്രിംഗ്ലറുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ഡാറ്റ, ആ ഡാറ്റ
സിഡിറ്റിന് കൈമാറിയിട്ടുണ്ടോ ആ ഡാറ്റ അവർ കൈമാറണം എന്നല്ലേ കോടതി വിധിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. കോടതി വിധി അല്ല, ഇതൊക്കെ വ്യക്തത വേണം. ഇതിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഞാൻ വരാം. ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഇപ്പോ ഗൾഫ് നാടുകളിലെ ഒരു വികാരം എന്ന് പറയുന്നത് പ്രവാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ വളരെ വളരെ താമസമുണ്ടായിരിക്കുന്നു. അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ ഒരു വൈകാരികമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. പല അഭിപ്രായഗതികളും ഇതിൻ്റെ പേരിൽ ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർ വരുന്നത് നമ്മൾ ഭയക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വലിയ പ്രചാരണങ്ങൾ തന്നെ ഇപ്പം പ്രവാസികളുടെ ലോകത്ത് നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത്, എന്തായാലും ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്നത്തെ 24 പേരുടെ കോവിഡ് പോസിറ്റീവ് കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതൽ ആളുകളും വിദേശ നാടുകളിൽ നിന്ന് വന്നവരാണ്, അതിൽ കുറച്ച് ആളുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവാസികൾ വരുമ്പോൾ, കാരണം അവരുടെ മണ്ണിലേക്ക് അവർ കാല് ചവിട്ടുമ്പോൾ അവർ രോഗബാധകരാക്കാൻ പാടില്ല എന്ന നിഷ്കർഷം നമുക്ക് തീർച്ചയായിട്ടും വേണം. കാരണം അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഔദാര്യം കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് മുൻകരുതലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ മിഷനൊക്കെ കൈകൊള്ളാൻ പോകുന്നത്, പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ്? കാരണം കുറച്ചധികം നമ്പറുകൾ വരാൻ പോവുകയാണ് ട്രെയിനൊക്കെ ഓടിത്തുടങ്ങി കഴിയുമ്പോൾ. ഡോക്ടർ അഷീൽ, നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ലോകാരോഗ്യ സംഘടന അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ഒരു ടെക്നിക്കൽ ഗൈഡ്ലൈൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ എയർപോർട്ട്, സീ പോർട്ട്, മറ്റ് സംവിധാനങ്ങൾ വഴി ഇന്റർ സ്റ്റേറ്റും ഇന്റർനാഷണൽ ട്രാവലും എന്ന് എങ്ങനെയാണ് വേണ്ടതെന്നതിനെ കുറിച്ച് കൃത്യമായ ടെക്നിക്കൽ ഗൈഡ്ലൈൻ ഉണ്ട്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ തീരുമാനിക്കുന്നത്, നമ്മുടെ സിസ്റ്റം കപ്പാസിറ്റിയാണ് നമ്മുടെ ഫ്ലോ തീരുമാനിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10-12 ദിവസത്തിനിടയിൽ വന്നത് 80,000 കൂടുതൽ ആളുകളാണ്. നമ്മളത് ചെയ്യുന്ന സമയത്ത് ഒരാൾ വരുമ്പോൾ, കേരളം എടുക്കുന്ന സൂക്ഷ്മത നമുക്ക് എല്ലാവരും അറിയുന്നതാണ്, ആ ഒരാൾ വരുന്ന സമയത്ത് എന്താണ് അതിൻ്റെ പ്രോസസ്സ്? ഒരു പാസ് കൊടുക്കുന്ന സമയത്ത്, ആ പാസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമ്മൾ നോക്കുന്നത് വാർഡ് സമിതി അടക്കം. കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഡീസെൻട്രലൈസ്ഡ് ഹെൽത്ത് സിസ്റ്റമാണ്. അതുകൊണ്ട് വികേന്ദ്രീകൃത ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാർഡ് സമിതികൾ, ഇപ്പോൾ ശക്തമായൊരു വാർഡ് സമിതി ഈ ഹോം ക്വാറന്റൈൻ്റെ ഭാഗമായിട്ടും റിവേഴ്സ് ക്വാറന്റൈൻ്റെ ഭാഗമായിട്ടും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാർഡ് സമിതികളിലേക്ക് ഇതിൻ്റെ ഇത് പോകുന്ന സമയത്ത് ആ വാർഡ് സമിതി അവിടെ പരിശോധിച്ചിട്ട് ആ വീട്ടിൽ ആ സൗകര്യമുണ്ടോ, ഹോം ക്വാറന്റൈൻ ചെയ്യാൻ സൗകര്യമുണ്ടോ, അവിടെ വൾനറബിളായ പോപ്പുലേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ചതിന് ശേഷം അത് ബാക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ബാക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കലക്ടർ എടുക്കുന്ന പാസ് ഇഷ്യൂ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ പ്രോസസ്സിൻ്റെ അകത്ത് ഇതൊരു സമയമെടുക്കുന്നതാണ് നമ്മുടെ പാസിൻ്റെ കാര്യം. അത് ഏറ്റവും കാര്യക്ഷമമായിട്ട് മാക്സിമം വോളണ്ടിയേഴ്സിനെ ഫീൽഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ലിമിറ്റിൻ്റെയും മാക്സിമത്തിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ഫ്ലോ ആണ് തീരുമാനിക്കുന്നത് കേരളത്തിൻ്റെ ഭാവി എങ്ങോട്ട് പോകുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ആദ്യം ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാസ് ഇപ്പം നമുക്ക് കുറച്ച് ദിവസം വൈകാമെങ്കിൽ, ഇപ്പം തന്നെ വരുന്നവരറിയാം എല്ലാവരും അത്യാവശ്യക്കാരെന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല. അത്യാവശ്യം വളരെ ആപേക്ഷികമായുള്ള സാധനമാണെങ്കിൽ പോലും രോഗമുള്ളവർ, പ്രഗ്നൻ്റ് ആയ ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവസരം നമ്മൾ കൊടുക്കുക. കാരണം ഈ പരിശോധന നമ്മൾ നടത്തണം. എല്ലാം നമുക്ക് ഇളക്കി വിടാൻ പറ്റില്ല. കാരണം ഇളക്കി വിട്ടാൽ കേരളം എന്താണോ ഇത്രയും നാളും സൂക്ഷ്മതയോടെ പുലർത്തിയിട്ട് ജനുവരി തൊട്ടിട്ട് ഇതുവരെ പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും തദ്ദേശ ഭരണ സ്ഥാപന സംവിധാനവും കേരളം മൊത്തത്തിൽ ഒരു ഭരണപ്രതിപക്ഷമില്ലാതെ എല്ലാവരും താഴേക്കടിയിൽ വാർഡ് മെമ്പർ അടക്കമുള്ള എല്ലാവരും പ്രവർത്തിച്ചിരിക്കുന്ന ഈ ഒരു വലിയ ശക്തമായ നേതൃത്വം കൊടുക്കുക. വാർഡ് മെമ്പർ അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശക്തമായ പ്രവർത്തനത്തിന് എന്തെങ്കിലും കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോ കൃത്യമായി തീരുമാനിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരാളും ഈ നാട്ടിലേക്ക് വരുന്നതിന് തടയാനോ അവർക്ക് അവകാശപ്പെട്ട സ്ഥലത്തേക്ക് വരുന്നതിന് ഇത് പ്രശ്നമുണ്ടാക്കാനോ അല്ല, അവരും അവരുടെ കുടുംബവും പൊതുവിൽ മറ്റുള്ളവരും സുരക്ഷിതരാവാനും വേണ്ടിയുള്ള പരിശ്രമമാണ്. കാരണം ഒരാൾ മിസ്സായി പോയതാണ് നമ്മൾ കണ്ടത് കാസർഗോഡ്, 22 പേരിലേക്ക് പോയതും, പിന്നെ ഒരാൾ ഇവിടെ വയനാടാണെങ്കിൽ ഒരാൾ 10 പേരിൽ കൂടുതൽ ആൾക്കാർ കൊടുത്ത സാഹചര്യമുള്ളത് എങ്ങനെയാണ് സുസജ്ജമായിരിക്കുന്നു പറഞ്ഞാൽ, നമ്മളിപ്പം ഏർപ്പെടുത്തിയിരിക്കുന്ന വെച്ചാൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണം, നമ്മളിപ്പോൾ 2 ലാബിൽ നിന്ന് 16 ലാബിലേക്ക് ലാബുകളുടെ വർധനവുണ്ടാകി ടെസ്റ്റിങ്ങിൻ്റെ. അതുകൊണ്ട് തന്നെ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ദിവസം ഇപ്പം നമുക്ക് 3000 ടെസ്റ്റിന് മുകളിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണം, 207 ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനെ കോവിഡിന് സ്പെഷ്യലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു, 125 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ പുതുതായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, 18,000 അഡീഷണൽ ബെഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. എന്താ 125 പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ 1670 പുതിയ ICU ബെഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇങ്ങനെയെല്ലാം ശാക്തീകരണം. അപ്പം ഇതൊക്കെ ഒക്കിപ്പ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ
എന്താ 200,000 ഐസൊലേഷൻ ഫെസിലിറ്റി ഉണ്ട് അതൊക്കെ ഒക്യുപ്പ് ചെയ്തിട്ട് നാളെ അതിൽ അത്രയും ആൾക്കാരെ കൊണ്ടുവന്നൂടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല അതിൻ്റെ ഇത്. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി അനുസരിച്ചിട്ട് നമ്മൾ ഒരു സമൂഹ വ്യാപനം സസ്പെക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ ചെയ്യേണ്ട നടപടികൾ എന്താണ് കൃത്യമായിട്ടുണ്ട്. എന്താണ് നമ്മൾ ഈ ആശുപത്രികൾ 1600 ICU ബെഡ് നിങ്ങൾ ഒക്യുപ്പൈഡ് വെച്ചാൽ അത് പ്ലാൻ്റെ ഭാഗമായിട്ട് അത് ഒക്യുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മൾ വേഴ്സ് കേസ് സിനാരിയോ അതേസമയം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തും ചെയ്യുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ സുസജ്ജമാണ്. പക്ഷേ ഏത് സുസജ്ജതയുടെയും ഏത് പ്രശ്നത്തിൻ്റെയും ഒരു ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അകത്ത് നിർത്തണമെങ്കിൽ നമുക്ക് ഫ്ലോ കൃത്യമായിട്ട് നിൽക്കണം. ആ ഏറ്റവും പ്രയോറിറ്റൈസ്ഡ് ആൾക്കാർ വരണം. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം 24 കേസ് വന്നു ഇന്നലെയൊക്കെ. ഈ കേസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ട കാര്യം. ഈ വിദേശത്ത് വരുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം, അന്യ സംസ്ഥാനത്ത് വരുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആശങ്ക അത് ലോക്കൽ ട്രാൻസ്മിഷനോ സമൂഹ വ്യാപനമോ ഉണ്ടാവാതിരിക്കുക എന്നതിലാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കേസുകൾ ഐഡന്റിഫൈ ചെയ്താൽ ആരും ആകുലപ്പെടേണ്ടതില്ല, ഒരുപക്ഷെ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം അത് കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് ക്വാറന്റൈനും ക്വാറന്റൈനും ബ്രേക്ക് ദ ചെയിനും, ഈ മൂന്ന് സമവാക്യങ്ങൾ കേരളം ശക്തമായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നിയന്ത്രിച്ച് നിർത്താൻ തന്നെ സാധിക്കും. ഓക്കെ ഡോക്ടർ, മൂന്ന് നിമിഷം ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ താങ്കൾ എം സ്വരാജ് എം എൽ എ പറഞ്ഞ മറുപടി താങ്കൾ കേട്ടുകയാണല്ലോ. ഗോപാലകൃഷ്ണൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ താങ്കൾ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം മറുപടി പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരുന്നു. ശ്രീ ജ്യോതികുമാർ, തീർച്ചയായിട്ടും അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ക്വാറന്റൈനിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ആശങ്കയുണ്ട്. ഞാനത് പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം 200,000 പേർക്ക് ക്വാറന്റൈൻ ഫെസിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോഴും അത് പിന്നെ ഈ പറഞ്ഞ ഗവൺമെൻറ് പറഞ്ഞ രീതിയിലേക്ക് അത് ഫലപ്രദമായി പ്ലാൻ എ, ബി, ബി, സി ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് പിന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ക്വാറന്റൈനിലേക്ക് വന്നിട്ടുള്ളവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണത്തെ വെച്ച് നോക്കുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ, ഏതായാലും ഈ 200,000 എന്ന് പറഞ്ഞാൽ അതിലെത്രയോ പിന്നെ കുറവാണ് ആളുകൾ വന്നിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ ടോട്ടലി ആ സിസ്റ്റം ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്നതാണ് കാണുന്നത്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ നന്നാകണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനെ കൂടുതലായി കാണേണ്ടതായിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഇപ്പോൾ പിന്നെ പെയ്ഡ് ക്വാറന്റൈനെ കുറിച്ചാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത്. പെയ്ഡ് ക്വാറന്റൈൻ കൊടുക്കുന്നുണ്ട് എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ നമ്മുടെ പിന്നെ ദിവസങ്ങളിൽ അറിയാൻ പറ്റുമല്ലോ ശ്രീ ജ്യോതികുമാർ. തീർച്ചയായിട്ടും, കാരണം ഗവൺമെന്റ് അവകാശപ്പെട്ടതുപോലെ 200,000 പേർക്കുള്ള സൗകര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മൾ മറ്റ് പോയിന്റിലേക്ക് വന്നാൽ, അതായത് പ്രതീക്ഷിക്കുന്നതിലേക്ക് വരാം ഞാൻ മറുപടി. തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ അദ്ദേഹം ചെവി കേൾക്കാത്തത് കൊണ്ട് മറുപടി പറയാതിരുന്നു പോകും എന്നൊക്കെ ധരിച്ചിരിക്കും എന്നുള്ളത് കൊണ്ടാണ് മറുപടി പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ TVയിലെ എന്താ പറയുന്നത്, റേറ്റിംഗ് കൂടുന്നതിനെക്കുറിച്ചും കുറയ്ക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞത് അദ്ദേഹം കേൾക്കാതെ പോയതാകാം. ഏതായാലും പോകട്ടെ, അതിലേക്ക് ഞാനത് വാശി പിടിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹം വക്കീൽ ഫീസ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ പിന്നെ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തിൻ്റെ, ഇവിടെ നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ അഡീഷണൽ എത്ര വക്കീലന്മാരാണ് ഉള്ളത്? പിന്നെ എന്താ പറയുന്നത്, ക്യാബിനറ്റ് പദവിയുള്ള AG ഉണ്ട്, അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽമാരുണ്ട്, 100 വക്കീലന്മാരുണ്ട്. ആ വക്കീലന്മാരെല്ലാം അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കേസിനകത്ത് ആരോടാണ് നിങ്ങൾ വാശി കാണിച്ചു കൊണ്ടുവന്നത്? അപ്പോൾ ഇത്തരത്തിലൊരാളെ കൊണ്ടുവന്നു, കൊടുത്തു, ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ കൊടുക്കും എന്നുള്ള നിലയിലേക്ക് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കും. കാരണം ഞങ്ങൾ കണ്ടതാണ്, ഷുഹൈബിൻ്റെയും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ കൊലയാളികളായ നരാധമന്മാരായ CPMന്റെ നേതാക്കന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചിലവാക്കിയത് ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ അതിലൊന്നും നിങ്ങൾക്ക് ഒരു പുല്ലുവിലയുമില്ല. കാരണം സാധാരണക്കാരൻ മുണ്ടുപുറുക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൻ്റെ നികുതി പണം എടുത്താണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇനിയും കൊടുക്കും. കാരണം നിങ്ങൾ ഭൂരിപക്ഷമുണ്ടല്ലോ. നിങ്ങൾക്ക് ഭരിക്കാൻ അവകാശം 5 തന്നപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാമല്ലോ. അപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് പറഞ്ഞു പോയി. പിന്നെ എന്താ പറയുന്നത്, സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടോ മറ്റെന്തോ വിഷയവുമായി ബന്ധപ്പെട്ട് വക്കീലുമാരെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ലോട്ടറി അല്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ട് അതിനുശേഷം നിങ്ങൾ 4.5 ഭരിക്കുന്നല്ലോ. ആ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബാർ കേസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നിങ്ങൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയല്ലോ. എന്താണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളതുമായി എന്തെങ്കിലും നിങ്ങളുടെ സർക്കാർ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്തി? വെള്ളത്തിൽ വരച്ച പല പോലെ പോയത് അപ്പൊ എത്തുന്നില്ല, എത്തുന്നില്ല. ഒറ്റ അപ്പോ അല്ല, ഞാൻ മറുപടിയിലേക്ക് വരികയാണ്. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്നത് സ്പ്രിംഗ്ലർ ആണ് ഇനിയും ഡേറ്റ അനലൈസ് ചെയ്യുന്നത് എന്ന് സ്വരാജിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? ഇല്ല. ഇന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൻ്റെ ബേസിസിലാണെങ്കിൽ സ്പ്രിംഗ്ലർ അല്ല ഇനി ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. സ്പ്രിംഗ്ലറിന് ആകപ്പാടെ ചെയ്യാൻ കഴിയുന്ന അവർ വിറ്റിട്ടുള്ള, അവർ നൽകിയിട്ടുള്ള, സി ഡി ടിന് നൽകിയിട്ടുള്ള സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അവർക്ക് മെയിൻ്റനൻസ് നടത്താം, അപ്ഗ്രേഡേഷൻ നടത്താം. അതിനപ്പുറം ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള അവകാശം അത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങേക്ക് അറിയില്ലെങ്കിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഒന്നുകൂടി വായിക്കണം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. ഒറ്റ കാര്യം കൂടി വിദേശത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വിദേശത്തുനിന്ന് ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ്.
വിദേശത്ത് നിന്ന് ആളിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് കൊണ്ടുവരണമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുള്ളതാണ്. മറിച്ച് താങ്കൾ എന്തേ പറയാത്തത് അന്യസംസ്ഥാന തൊഴിലാളികളെ കേരളത്തിൽ കൊണ്ടുവരുന്നതിന്, അന്യസംസ്ഥാനത്തുള്ള മലയാളികളെ കേരളത്തിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മലയാളികളെ തിരിച്ചുകൊണ്ടുപോയത് ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവ് വഹിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടുപേർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ ബഹുമാന്യനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം ഗവൺമെൻറ് വളരെ ഫലപ്രദമായും ഭംഗിയായും ചെയ്തു, അത് അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ ശ്രദ്ധ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ആദ്യഘട്ടത്തിൻ്റെ അഭിനന്ദനം വളരെ നന്നായി അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ ഘട്ടത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ആ ഘട്ടം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഘട്ടങ്ങൾ കഴിയുന്ന മുറയ്ക്കാണ് അഭിനന്ദനം വരിക എന്നുള്ളത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. പിന്നെ എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു എന്നെ നായകരന തൊഴിലാളി എന്ന് വിശേഷിപ്പിക്കാനുള്ള പ്രയാസം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് വിശേഷിപ്പിക്കാം, അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് തന്നെ വിട്ടുകൊടുക്കുന്നു, എനിക്കതിൽ വിഷമമില്ല. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം ചർച്ചയിൽ പലപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി, അമൂർത്തമായി ചില കാര്യങ്ങൾ കാടടച്ച് വെടിവെച്ചങ്ങ് പോവും. നമുക്ക് ബോധ്യമുള്ളതും ഉറപ്പുള്ളതും തെളിവുള്ളതുമായ കാര്യങ്ങളല്ലേ ചർച്ചകളിൽ ഉന്നയിക്കാവൂ ആരോപണങ്ങളായി. കുടുംബാംഗങ്ങളുടെ പേര് വന്നു, CBIയെ പേടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കമല ഇന്റർനാഷണലിൻ്റെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട്, ഞാൻ അത് വിശദീകരിക്കാൻ ഇവിടെ സമയമെടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഹീനമായ വേട്ടയാടലുകൾ അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൂടുതൽ ബഹുമാന്യമാക്കുക. പിന്നെ CBI ഒക്കെ ഇപ്പം നിങ്ങളുടെ കയ്യിലല്ലേ, CBI ഡയറക്ടറെ നിശ്ചയിക്കുന്നത് RSSന്റെ കാര്യാലയത്തിൽ നിന്നല്ലേ. നിങ്ങളൊക്കെ അന്വേഷിച്ചാൽ പോരെ, നിങ്ങൾ അന്വേഷിച്ചോളൂ, നിങ്ങളുടെ CBI ഉപയോഗിച്ച് നിങ്ങൾ എല്ലാ അന്വേഷണവും നടത്തിക്കൂ. ഇനി ഈ സ്പ്രിംഗ്ലർ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അത് സംബന്ധിച്ച് April 15 കാര്യം ഞാനിവിടെ വായിച്ചത് കാര്യമാത്ര പ്രസക്തവും വ്യക്തവും കൃത്യവുമാണ്. പിന്നെ വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ട് പറയാം, ഈ ശേഖരിച്ച വിവരങ്ങൾ CDIT നിയന്ത്രണത്തിലുള്ള ആമസോൺ ക്ലൗഡിൻ്റെ സെർവറിൽ സൂക്ഷിക്കണം എന്ന് തീരുമാനിച്ചതെന്നാണ്. അത് April 20 അത് കഴിഞ്ഞല്ലേ കോടതിയിൽ കേസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ബഹുമാന്യനായ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ പറഞ്ഞു, ഈ സ്പ്രിംഗ്ലറാണോ ഇനി അനലൈസ് ചെയ്യുക, സ്വരാജിന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമെന്നാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹം വ്യക്തമായി കേൾക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് സ്പ്രിംഗ്ലറിൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ പോലെയുള്ള കാര്യങ്ങൾ സ്പ്രിംഗ്ലർ തന്നെയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ CDIT അന്ന് ഏൽപ്പിച്ചില്ല എന്നാണ് ചോദ്യമെങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ഭാവനയിൽ പോലും കാണാനാവാത്ത അസാധാരണമായ ഒരു സാഹചര്യത്തെ നേരിടാൻ ഏറ്റവും പെട്ടെന്ന് അസാധാരണമായി സ്വീകരിച്ചൊരു നടപടിയാണ്. ആ നടപടിയുടെ തുടർച്ചയായി തന്നെ വിമർശനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് April 15 തന്നെ CDIT കൊടുക്കുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിലുണ്ടല്ലോ, ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ കഴിയും വിധം സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത്. വീണ്ടും വീണ്ടും നമ്മളിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പിന്നെ അദ്ദേഹം മറുപടിയായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് തർക്കത്തിലേക്ക് പോകുന്നില്ല. ബഹുമാൻ അല്ല, ഒരൊറ്റ മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ഇവിടെ ബാർക്കോഴ കേസിനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് എന്താണ്, അങ്ങ് എന്താണ് കേൾക്കാത്ത പോലെ നടിക്കുന്നത്? അങ്ങ് പറഞ്ഞത് സ്പ്രിംഗ്ലർ കേസ് വാദിക്കാൻ വേണ്ടി വലിയ ഫീസ് കൊടുത്ത് വക്കീലിനെ കൊണ്ടുവന്നു, അതാണ് ആരോപണം. ആ ആരോപണത്തിന് എൻ്റെ മറുപടിയാണ്, നിങ്ങൾ ബാർക്കോഴ കേസ് വാദിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വക്കീലിന് കൊടുത്ത അത്ര ഫീസ് കൊടുത്തില്ല, അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഉടനെ അങ്ങ് പറയുന്നു കൊലയാളികളെ രക്ഷിക്കാൻ, അങ്ങനെ രാഷ്ട്രീയ പ്രചരണത്തിന് പറഞ്ഞോളൂ, കൊലയാളികളെ രക്ഷിക്കാനല്ല, കേരള പോലീസിൽ വിശ്വാസമുള്ളതുകൊണ്ട് ആ കേസ് CBIക്ക് വിടേണ്ടതില്ല എന്നാണ് ഞങ്ങൾ വാദിച്ചത്. എന്നാൽ കൊലയാളികളെ സഹായിച്ചിട്ടുണ്ട് ആരാന്നറിയോ? നാദാപുരത്ത് ഷിബിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി, ക്രിമിനലായ ഒന്നാം പ്രതിയുടെ കുടുംബത്തിന് 10,00,000 രൂപ കൊടുത്തിട്ടുണ്ട് ഖനാവിന്ന്, 17.5 ലക്ഷം കൊടുത്തത്. അപ്പൊ കൊലയാളിയെ സഹായിക്കാനും കൊലയാളിക്ക് വേണ്ടിയും പണം ചെലവഴിച്ചിട്ടുള്ളത് ഞങ്ങളല്ല, അത് മറക്കണ്ട. എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, നമുക്കിനി ഒരുപാട് സമയമില്ലാത്ത സമയപരിമിതി കൊണ്ട് ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു. അതായത് നിങ്ങളുടെ CBI അന്വേഷണത്തെ M. സ്വരാജ് ഭയക്കുന്നില്ല, അപ്പോൾ എന്തായിരിക്കും ഇനി സ്പ്രിംഗ്ലർ കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത നടപടി? കോടതിയുടെ പരിഗണനയിലാണ് വിഷയമെങ്കിൽ പോലും. സാർ, മൂന്ന് കാര്യത്തിന് സമയം തരണം, നേരത്തെ എനിക്ക് സമയം തന്നതല്ല. രാഖി തോമസുമായിട്ടുള്ള ഈ സർക്കാരിൻ്റെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ അവിശുദ്ധ ബന്ധങ്ങൾ, അതാണ് ഈ ചുവടുമറ്റത്തിൻ്റെ കാരണം. അതാണ് ഭയം, അതാണ് ഭയം എന്നുള്ളതിന് അത് മനസ്സിലാക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പാഴൂർ പടിപ്പുരയിൽ പോകേണ്ട ആവശ്യമില്ല. പണ്ട് സ്വരാജ് നമ്മുടെ ഈ എറണാകുളത്തെ മരട് ഫ്ളാറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഉറപ്പുണ്ടല്ലോ, CBIയെ ഭയപ്പെടുന്നില്ല എന്നിപ്പോൾ പറഞ്ഞതും മരട് ഫ്ളാറ്റിലെ ഉറപ്പും തമ്മിൽ ഒരേ പോലെയാണ്. മരട് ഫ്ളാറ്റ് പൊളിച്ചു പോയത് ഞാൻ പറയേണ്ടതല്ലോ, മരട് ഫ്ളാറ്റ് പൊളിക്കില്ല. ഇത് MLA പറഞ്ഞത് പറഞ്ഞു, ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഒന്ന്, രണ്ടാമത്തെ കാര്യം, 800,000 ആരോഗ്യ പ്രവർത്തകരെ എടുക്കുന്നു, അദ്ദേഹം DYFയുടെ നേതാവാണ്.
പി എസ് സിക്കാരെ എടുക്കേണ്ടതാണ്, എടുക്കുന്നില്ല, അദ്ദേഹം മറുപടി പറഞ്ഞില്ല. രഞ്ജിത്ത് രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫെയർ അപ്പ് കമ്പനിയുടെ ഓൺലൈനിലെ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗൂഗിൾ വലിച്ച് കൊട്ടയിലിട്ടു, ഇടതുപക്ഷക്കാരനാണ്, ടെൻഡർ ഇല്ലാതെ കൊടുത്തു, അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും, ഇവർ രണ്ടുപേരുടെയും കൈകൾ അവിശുദ്ധമാണ്, അവിശുദ്ധമാണ്. അതുകൊണ്ട് ഇവർക്ക് പരസ്പരം വിമർശിക്കാൻ അവകാശമില്ല. ഇടതുപക്ഷം ചെയ്യുന്നത് വലതുപക്ഷം പണ്ട് ചെയ്തതാണ്, ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ നിർത്തി, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവര് ഈ സമൂഹത്തെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമുക്ക് ഒരു കാര്യം കൂടി, അതായത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രവാസികളുടെ കാര്യത്തിൽ അനുകൂലമായ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇതൊരു രാഷ്ട്രീയ ചോദ്യമല്ല. തീർച്ചയായിട്ടും അതിന് മുമ്പ് ഒരു അല്ല, ഞാൻ അതിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് തന്നെ സൂചിപ്പിക്കാം. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വളരെ കുറച്ച് സെക്കൻഡ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുഭവങ്ങൾ കേട്ട് വെക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ വെച്ചിട്ട് ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിങ്ങിന്റെ സംവിധാനം വെച്ചിട്ട് പറഞ്ഞു വെച്ചാൽ, തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിങ്ങിന്റെ സംവിധാനം ഇപ്പൊ 200,000 കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിങ് മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഹോം ക്വാറന്റൈനിങ്ങിൽ കൂടുതൽ ശക്തമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റാവുന്ന ഹോം ക്വാറന്റൈനാണ് നമ്മൾ തെളിയിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വികേന്ദ്രീകൃത ആരോഗ്യ സംവിധാനത്തിൽ ഹോം ക്വാറന്റൈൻ ഫെസിലിറ്റിയാണ് കൂടുതൽ മെച്ചപ്പെടുത്താനും ആഗ്രഹിക്കുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അതിൻ്റെ റിസ്ക് ഉണ്ട്, അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഹോം ക്വാറന്റൈൻ ശക്തമാക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും കേരളം സുസജ്ജമാണ്. ഓക്കെ, ജ്യോതികുമാർ ചാമക്കാല, ഒറ്റ വാചകം മാത്രമേ ഞാൻ താങ്കളോട് ചോദിക്കുന്നുള്ളൂ, കാരണം സമയപ്രശ്നം മാത്രമാണ് അതിന് കാരണം. സ്പ്രിംഗ്ലർ കാര്യത്തിൽ ഫർദറായി ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ? UDF സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ പുറകോട്ട് പോയി കഴിഞ്ഞല്ലോ, കാരണം സംസ്ഥാന സർക്കാർ പുറകോട്ട് പോകുന്നതിനപ്പുറം സ്പ്രിംഗ്ലർ അതിൽ നിന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതായാലും അത് കോടതിയുടെ പരിഗണനയിലിരിക്കണം. അതിനപ്പുറത്തേക്ക് ശ്രീ സുരാജ് പറഞ്ഞു പോയത് CPMന്റെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തി. ഞാൻ ഒന്നേ പറയാനുള്ളൂ സുരാജെ, നിങ്ങളുടെ സഹപ്രവർത്തകർ അതായത് CPMന്റെ കൊലയാളികൾ ജയിലിൽ കഴിയുന്നവരെയാണ് നിങ്ങൾ പിന്നെ ജാമ്യത്തിലിറക്കി അന്യന്റെ ഭാര്യയെ അടിച്ചു മാറ്റി കല്യാണം നടത്തുന്നതിന് സാക്ഷ്യം മധ്യസ്ഥം വഹിച്ചത് താങ്കളുടെ സഹപ്രവർത്തനായ MLA ആണ് എന്ന കാര്യം താങ്കൾ മറക്കരുത് എന്ന് മാത്രമേ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. മറ്റൊന്ന് താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഇടപെടലുമായി കോടതിയിൽ കേസ് വരുമ്പോൾ അവിടെ വക്കീലന്മാർ എന്ത് പറയുന്നു എന്നുള്ളതാണ് പറയുമ്പോൾ പ്രധാന പ്രശ്നം. അവിടെ വക്കീലന്മാർ പറഞ്ഞതിന് വിരുദ്ധമായി താങ്കൾ ഇപ്പോഴും പറയുന്നു മെയിൻ്റനൻസ് പിന്നെ സോഫ്റ്റ്വെയർ റണ്ണിങ് രണ്ടാണെന്ന് എന്ന് പറയുന്ന രീതിയിലേക്ക് മെയിൻ്റനൻസിന് മാത്രമേ സ്പ്രിംഗ്ലർ താങ്കളുടെ മറുപടി വളരെ പെട്ടെന്ന്. തീർച്ചയായിട്ടും അങ്ങയുടെ അങ്ങ് പറഞ്ഞതനുസരിച്ച് വളരെ പെട്ടെന്ന് പറയുകയാണ്. ഒന്ന്, എനിക്ക് ബഹുമാന്യനായ ജ്യോതികുമാർ ചാമക്കോലയോട് പറയാനുള്ളത് പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നത് സർക്കാരല്ല കോടതിയാണെന്ന് ദയവായി മനസ്സിലാക്കണം. രണ്ട്, ഇനി പ്രതികളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ വിശദാംശം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിച്ച് ശിക്ഷ അനുഭവിച്ച ആളെ KPCCയുടെ സെക്രട്ടറിയാക്കി അടുത്തിരിക്കുന്ന അങ്ങ് ദയവായി കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് അധികം വിളമ്പരുത്. അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്പ്രിംഗ്ലറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റുമെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു, ഇനിയും സമയമുണ്ട് ചർച്ച ചെയ്യാം. ഒരു വാചകം പറയാനുള്ള ശ്രീ ഗോപാലകൃഷ്ണനോടാണ്, ദയവ് ചെയ്ത് ഈ അസംബന്ധം ഇനി ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. മരട് ഫ്ളാറ്റിൻ്റെ കാര്യം എന്താ? CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ഞാനും ഈ നാലു പേരും ഒരേ സ്വരത്തിലാണ് മരട് ഫ്ളാറ്റ് പൊളിക്കില്ല എന്ന് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞത്. അതിലെങ്ങനെ എന്റെ പേര് മാത്രം എടുത്തു പറയുന്നത്? അന്നങ്ങനെ പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇവരെ റോഡിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ റോഡിലേക്ക് പറഞ്ഞ സമയത്ത് അവർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മിണ്ടിട്ടില്ല. ഗോപാലകൃഷ്ണൻ പറയുമ്പോ പൂർണ്ണമായും സ്വാതന്ത്ര്യം സ്വരാജ് തന്നു. പറയട്ടെ പറയട്ടെ ഗോപാലകൃഷ്ണൻ പറയട്ടെ 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 ഒരാൾ ഒരാൾ നമ്മൾ സംസാരിക്കുന്നത് പിന്നെ മരട് കേസിന്റെ കാര്യം പറഞ്ഞത് മരട് നമ്മൾ ചർച്ചയിൽ മര്യാദ പാലിക്കണം. തീർച്ചയായിട്ടും ഒരാൾ സംസാരിക്കാൻ കയറി പറയാം. അല്ലല്ല, കുളങ്ങരേത്ത് രാഘവനെ കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച മമ്പറം ദിവാകരൻ ചരിത്രം അറിയില്ല, പോയി പരിശോധിക്ക്. പിന്നെ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി പോയി.
പ്രതിപക്ഷ നേതാവും പോയി, ഞങ്ങളെല്ലാം പോയി. കാരണം ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം കിട്ടി, എല്ലാവരും മനസ്സിലായില്ലേ? നമ്മൾ ഈ മരട് ഫ്ളാറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഈ ചർച്ച നമുക്ക് നമുക്ക് സ്വരാജ് നമുക്ക് വേറെ അവസരത്തിൽ വേണമെങ്കിൽ ബാക്കി വിഷയങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. എൻകൗണ്ടറിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും എൻ്റെ നന്ദിയും. മറ്റു വിഷയവുമായി എൻകൗണ്ടറിൽ നാളെ രാത്രി 8 മണിക്ക്. താങ്ക് യു, ഗുഡ് ബൈ. ഓവർ ടു ഉന്മേഷ് ശിവരാമൻ.